കൊണ്ടുവരുത്തു വി കെ സി മുദ്ര, ചെരുപ്പിലും പാക്കിലും. വി കെ സി പ്രൈഡ് സെലിബ്രേറ്റ് ഹാർഡ് വർക്ക്. നമസ്കാരം, സ്വാഗതം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും. ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്ന ബ്രേക്കിംഗ് അവേഴ്സിലേക്ക്. സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചു. 40 അംഗ സംഘം മുഖ്യമന്ത്രിയെ അനുഗമിക്കും. ഒരു പൈലറ്റ് വാഹനത്തിൽ 5 പേർ, 2 കമാൻഡോ വാഹനവും അകമ്പടി സേവിക്കും. 8 അംഗ ദ്രുത പരിശോധനാ സംഘവും കൂടെയുണ്ടാകും. പരിപാടികൾക്ക് ഇതിനു പുറമെ പ്രത്യേക സുരക്ഷയും ഏർപ്പെടുത്താനാണ് തീരുമാനം. സ്പെഷ്യൽ ബ്രാഞ്ചിന് ഇതിനുള്ള നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. അതിനിടെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പൊതുപരിപാടിയുടെ പശ്ചാത്തലത്തിൽ കോട്ടയം നഗരത്തിലും കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്താണ് സ്ഥലത്ത് വൻ പോലീസ് സന്നാഹത്തെ ഒരുക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി താമസിക്കുന്ന നാട്ടകം ഗസ്റ്റ് ഹൌസ് മുതൽ കോട്ടയം ടൗൺ വരെ പോലീസിന്റെ കർശന നിരീക്ഷണത്തിലാണ്. ഷെഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഷെഫീദ്, വലിയ പ്രതിപക്ഷ പ്രതിഷേധം നടന്നു വരികയാണ് ദിവസങ്ങളായി. ഈ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ വലിയ സുരക്ഷാ സന്നാഹം. ഷെഫീദ്, ഉന്മേഷ, ഈ സ്വർണ്ണക്കടത്ത് വിവാദം വീണ്ടും ചൂടേറിയ ചർച്ചയായതിനു പിന്നാലെ പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലടക്കം മുഖ്യമന്ത്രി യാത്ര ചെയ്ത് വരവേ കരിങ്കൊടി കാണിക്കാനടക്കം ശ്രമം നടന്നു. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. നിലവിലുള്ള കമാൻഡോകളുടെ എണ്ണവും അതേപോലെ തന്നെ എസ്കോർട്ട് വാഹനങ്ങളുടെ എണ്ണവും വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിലിപ്പോൾ മുഖ്യമന്ത്രിയെ അനുഗമിക്കുക 25 സംഘമാണെങ്കിൽ 40 അംഗ സംഘമാക്കി ഉയർത്തിയിട്ടുണ്ട്. ഒരു പൈലറ്റ് വാഹനത്തിൽ 5 പേർ വീതം, 5 പോലീസുകാർ വീതം ഉണ്ടാകും. കൂടാതെ 2 കമാൻഡോ വാഹനവും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. 8 അംഗ ദ്രുത പരിശോധനാ സംഘവും മുഖ്യമന്ത്രി പോകുന്ന വഴികളിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോടൊപ്പം ഇനി പൈലറ്റായിട്ടുണ്ടാകും. അതേസമയം ഈ തിരുവനന്തപുരം ജില്ലകളിലാണ് ഇത്തരം ക്രമീകരണം ഒരുക്കിയിട്ടുള്ളതെങ്കിൽ തലസ്ഥാന ജില്ലയ്ക്ക് പുറമെ മറ്റ് ജില്ലകളിൽ ഇതുകൂടാതെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഒരു പൈലറ്റ് ഒരു എസ്കോർട്ടും കൂടുതലായി എത്തും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രത്യേകമായ കാര്യം. മാത്രവുമല്ല, മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പൊതുപരിപാടികൾക്ക് കർശന സുരക്ഷ ഒരുക്കാനും നിർദ്ദേശമുണ്ട്. അതിൽ ചില മാനദണ്ഡങ്ങൾ മാധ്യമങ്ങൾക്കടക്കം കൊടുക്കാനും നിലവിലിപ്പോൾ തീരുമാനമുണ്ടായിട്ടുണ്ട്. ഈ പരിപാടികൾക്ക് പ്രത്യേക സുരക്ഷ, അത് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അടക്കം നിലവിൽ പോകുന്ന രീതിക്ക് പുറമെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ കൂടുതൽ വിന്യാസമടക്കം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. അങ്ങനെയായിരിക്കും മുഖ്യമന്ത്രിക്ക് ഇനി സുരക്ഷ ഒരുക്കുക. തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറമെ മുഖ്യമന്ത്രി താമസിക്കുന്ന മറ്റ് സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും കൂടുതൽ സുരക്ഷാ സംവിധാനം ഇനി ഉണ്ടാകും. ഉന്മേഷ്, ഷെഫീദ്, സ്വപ്നയുടെ സ്വപ്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ പുതിയ ആരോപണങ്ങൾ ഉന്നയിച്ച ശേഷം മുഖ്യമന്ത്രി തിരികെ വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോൾ അവിടെ കനത്ത സുരക്ഷയുണ്ടായിരുന്നു. വടം കെട്ടി തിരിച്ച് മാധ്യമ പ്രവർത്തകരെ ഒക്കെ മാറ്റി നിർത്തിയിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന് പോകാനുള്ള വഴി ഒരുക്കിയത്. അദ്ദേഹം അവിടെ നിന്ന് മാധ്യമ പ്രവർത്തകർ വിളിച്ചു ചോദിച്ചതിനോട് പ്രതികരിച്ചതുമില്ല. ഈ മാധ്യമ പ്രവർത്തകർക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തുന്ന കാര്യം ആലോചനയിലുണ്ട്? പ്രത്യേകിച്ച് അദ്ദേഹം പങ്കെടുക്കുന്ന വിവിധ ചടങ്ങുകളിൽ സ്വാഭാവികമായും മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തോട് പ്രതികരണങ്ങൾ ആരായും. അപ്പോൾ അതിലെന്തെങ്കിലും നിയന്ത്രണം കൊണ്ടുവരുമോ? നിലവിൽ നമുക്ക് അങ്ങനൊരു വിവരം പ്രത്യക്ഷമായി പറയാൻ കഴിയില്ല. പക്ഷേ പരോക്ഷമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പൊതുപരിപാടികൾക്ക്, മുഖ്യമന്ത്രി കുറച്ച് ദിവസത്തേക്ക് പങ്കെടുക്കുന്ന പൊതുപരിപാടികളിൽ ഇനി മാധ്യമങ്ങൾക്ക് ചില മാനദണ്ഡങ്ങൾ കൊടുക്കും. പ്രത്യേകിച്ച് നേരത്തെ എത്തുക, അതായത് ഒരു പക്ഷേ 1 മണിക്കൂർ മുൻപേ എത്തുക എന്നടക്കമുള്ള കാര്യങ്ങൾ അതൊരു പക്ഷേ കൊടുക്കാൻ സാധ്യതയുണ്ട്. അത് ഈ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടക്കുക. മാധ്യമപ്രവർത്തകരുടെ കൂടെ ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടി അണികളോ അതേപോലെ തന്നെ പ്രവർത്തകരോ അതുമായി ബന്ധപ്പെട്ട് വരികയും മുഖ്യമന്ത്രിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം നടത്തുകയോ സംഭവിക്കാമെന്നുള്ളൊരു കാര്യം അത് സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസ് ബ്യൂറോ ഇന്റലിജൻസും അടക്കം ഒരു പക്ഷേ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് മാധ്യമപ്രവർത്തകരെ പരമാവധി സെൻസർ ചെയ്ത് കയറ്റിവിടാം, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെ ഈ പൊതുപരിപാടികളിൽ നടക്കുന്ന വേദികളിലേക്ക് കയറ്റുമ്പോൾ പരിശോധിച്ച് കയറ്റിവിടാം, അല്ലെങ്കിൽ നേരത്തെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേർന്നത് അതിലൂടെ. മനീഷ്, ഈ കോട്ടയത്ത് ഇത്തരത്തിൽ ഒരു സുരക്ഷാ സന്നാഹം നമ്മൾ കണ്ടിട്ടില്ലതാ. നഗരത്തിലെ പ്രധാന റോഡുകളെല്ലാം മുന്നറിയിപ്പില്ലാതെ അടച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി വരുന്നതിന് 1.5 മണിക്കൂർ മുൻപ് ഇത്തരത്തിലൊരു ഗതാഗത നിയന്ത്രണം ഈ കോട്ടയത്ത് കൊണ്ടുവരികയാണ്. ബസേലിയസ് ജംഗ്ഷൻ, കളക്ടറേറ്റ് ജംഗ്ഷൻ, ചന്ദ്രക്കവല, കെ കെ റോഡ്, അങ്ങനെ പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം വലിയ സുരക്ഷാ സന്നാഹമാണല്ലോ. എന്താണ് അവിടുത്തെ കാഴ്ച മനീഷ്? ഉന്മേഷ്, അതായത് കെ കെ റോഡിന് സമീപത്താണ് ഈ കെ ജി ഒയുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രതിനിധി സമ്മേളനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ 3/4 മണിക്കൂർ മുമ്പ് തന്നെ കെ കെ റോഡിലോട്ട് വരുന്ന റോഡുകൾ, ഈരയിൽ കടവ് റോഡ്, ബെസിലിയസ് റോഡ് തുടങ്ങിയിട്ടുള്ള റോഡുകളെല്ലാം തന്നെ പൂട്ടിയ സാഹചര്യമുണ്ട്. സംശയം തോന്നുന്ന വാഹനങ്ങളെല്ലാം രാവിലെ മുതൽ തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതായത് ഇന്ന് മുഖ്യമന്ത്രിയുടെ പരിപാടി നടക്കുന്ന സ്ഥലത്ത് പ്രതിഷേധ സാധ്യതയുണ്ടെന്നുള്ള സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കനത്ത സുരക്ഷാ വലയത്തിലാണ് കോട്ടയം നഗരം ഇന്നലെ
രാത്രി മുതൽ. ഇന്നലെ രാത്രിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോട്ടയം നാട്ടകത്തെ ഗസ്റ്റ് ഹൗസിൽ എത്തിച്ചേർന്നത്. ആ സമയം മുതൽ വലിയ സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഈ പരിപാടി നടക്കുന്ന കോട്ടയം മാമൻ മാപ്പിള ഹാളിന്റെ പരിസരത്തൊക്കെയും വലിയ രീതിയിലുള്ള സുരക്ഷ ഏർപ്പെടുത്തുകയും പ്രധാനപ്പെട്ട റോഡുകളെല്ലാം യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഒറ്റയടിക്ക് അടയ്ക്കുകയായിരുന്നു. ഇത് സ്വാഭാവികമായും പൊതുഗതാഗതത്തിന് പൊതുജനങ്ങളുടെ സഞ്ചാരത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ? ആ നിലയ്ക്ക് നഗരത്തെ ആകെ പോലീസ് പൂട്ടിയിരിക്കുകയാണ്. തീർച്ചയായും, കാരണം ഏറ്റവും വലിയ ഗതാഗത തിരക്കുള്ള ഒരു റോഡാണ് കോട്ടയം കുമളി റോഡ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം കുമളി റോഡിലാണ്. ഇതിൽ ഈ ഒരു സമയത്ത്, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് വലിയ 10 മണി കഴിഞ്ഞ സമയത്ത് വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു റോഡാണ് ഈ റോഡാണ് നിലവിൽ ഒരു 3/4 മണിക്കൂർ മുമ്പേ തന്നെ കെട്ടി അടച്ചിരിക്കുന്നത്. ഇവിടേക്ക് ഈ നഗരത്തിൽ നിന്നും, അതായത് കോട്ടയം MC റോഡിൽ നിന്നും KK റോഡിലേക്ക് പ്രവേശിക്കുന്ന റോഡാണ് ഈരയിൽ കടവ് റോഡ്. മറ്റ്, അതായത് എറണാകുളത്ത് നിന്ന് വരുന്നവർക്ക് പ്രവേശിക്കാനുള്ള മറ്റ് റോഡുകളുണ്ട്. അത്തരത്തിലുള്ള റോഡുകളൊക്കെ തന്നെ ഒരു മുന്നറിയിപ്പുമില്ലാതെ അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ശരിക്കും നഗരത്തിലെ ഗതാഗതം സ്തംഭിച്ച രീതിയിൽ തന്നെയാണ്. പുലർച്ചെ മുതൽ തന്നെ കനത്ത സുരക്ഷയുണ്ട്. ഈ വാഹനങ്ങൾ, അതായത് റോഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളൊക്കെ തന്നെ എടുത്തു മാറ്റുന്ന ഒരു രീതി കൂടിയുണ്ട്. എന്താണെങ്കിലും പോലീസിൻ്റെ ഭാഗത്തു നിന്നും കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. 10:30 തന്നെയാണ് മുഖ്യമന്ത്രി ഈ KGO പ്രതിനിധി സമ്മേളനം നടക്കുന്ന മാമൻ മാപ്പിള ഹാളിലേക്ക് എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നാട്ടകത്തെ ഗസ്റ്റ് ഹൗസ് മുതൽ ഈ KGO ഈ സമ്മേളനം നടക്കുന്ന സ്ഥലത്ത് വരെയുള്ള 4 കിലോമീറ്റർ പരിസരത്ത് വലിയ പോലീസ് സന്നാഹം തമ്പടിച്ചിരിക്കുകയാണ്. ക്യാമ്പിൽ നടക്കമുള്ള പോലീസുകാർ ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് റോഡുകൾ പൂട്ടി കനത്ത സുരക്ഷാ വലയത്തിലാണ് കോട്ടയം നഗരം. ഈ ഭാഗത്തുള്ള ഗതാഗതം പൂർണ്ണമായും ഇല്ലാതായിരിക്കുകയാണോ ഈ പോലീസിന്റെ സുരക്ഷാ വലയത്തിൽപ്പെട്ട്? കാരണം ഇരുചക്ര വാഹനങ്ങൾ ഒന്നോ രണ്ടോ പോകുന്നത് മാത്രമാണ് ഇപ്പോൾ ആ ഫ്രെയിമിൽ കണ്ടത്. മനീഷ്, മറ്റു വാഹനങ്ങൾ പരിശോധനയ്ക്ക് ശേഷം കടത്തിവിടുക, അങ്ങനെയൊന്നുമുള്ള ഒരു ആനുകൂല്യവും അവിടെ ഇല്ലേ? ഒരു ഇളവും അവിടെ ഇല്ലേ? അതായത് KGO സംസ്ഥാന സമ്മേളനം നടക്കുന്നതിൻ്റെ എതിർവശത്താണ് ഈ ജില്ലാ ജനറൽ ആശുപത്രി നിലനിൽക്കുന്നത്. ഈ ജില്ലാ ജനറൽ ആശുപത്രി പരിസരം എന്ന് പറയുന്നത് ഏറ്റവും തിരക്കനുഭവപ്പെടുന്ന കോട്ടയത്തെ സ്ഥലമാണ്. കാരണം ഒട്ടനേക വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയും അല്ലെങ്കിൽ ഈ ആശുപത്രിയിലേക്ക് എത്തുന്ന ആളുകളൊക്കെ തന്നെ ഉള്ളത് കൊണ്ട് തന്നെ റോഡിൽ ഏത് സമയം നല്ല തിരക്കുള്ളൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാകുന്ന തരത്തിലേക്കുള്ളൊരു ഗതാഗത നിയന്ത്രണമാണ് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ നടത്തിയിട്ടുള്ളത്. സാധാരണ കാലേ കൂട്ടി ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിൽ അത് PRD വഴിയൊക്കെ തന്നെ പൊതുജനങ്ങളെ അറിയിക്കാൻ വേണ്ടി തലേന്നൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾ പറയും. ഇന്ന റോഡുകളിൽ ഇത്ര സമയത്ത് ഇന്ന നിയന്ത്രണങ്ങൾ ഉണ്ടാകും, അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ഈ റോഡ് വഴി മാറി പോകണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ മുൻകാലേ കൂട്ടി അറിയിക്കുമായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു നിർദ്ദേശവും ഇല്ലാതെയാണ് ഇത്തരത്തിൽ ഈ വലിയ തിരക്കുള്ള കോട്ടയം. അതായത് യാതൊരു നിർദ്ദേശവും ഇല്ല. ഈ KK റോഡ് എന്ന് പറയുമ്പോൾ ഈ ദീർഘദൂര ബസ്സുകളടക്കം കടന്നു പോകുന്ന ഒരു വഴി കൂടിയാണ്, ഒട്ടേറെ ടൂറിസ്റ്റുകൾ സഞ്ചരിക്കുന്ന വഴിയൊക്കെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ വാഹനങ്ങളൊക്കെ ഇപ്പോൾ അവിടെ വഴിതിരിച്ചു വിട്ടിരിക്കുന്നത്? അതറിയിക്കാനായി എവിടെയൊക്കെയാണ് പോലീസ് ഉള്ളത്? അല്ലെങ്കിൽ അറിയിപ്പ് സംവിധാനങ്ങൾ എന്തെങ്കിലും ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്തെങ്കിലും മനീഷ് അവിടെ? ഉന്മേഷ്, അതായത് ഈ പറയുന്ന നാട്ടകം ഗസ്റ്റ് ഹൗസ് മുതൽ ഇങ്ങോട്ടേക്കുള്ള വഴി, അതായത് മുഖ്യമന്ത്രി വരുന്ന വഴി ഏതാണെന്നുള്ള കാര്യം ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല. കാരണം സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടുണ്ട്, ഈ വരുന്ന വഴിയിൽ മുഖ്യമന്ത്രി ഈ നാട്ടകം ഗസ്റ്റ് ഹൗസ് മുതൽ KGO സംസ്ഥാന സമ്മേളനം നടക്കുന്ന ഈ വഴിയിൽ കരിങ്കോടി കാണിക്കാനുള്ള അടക്കമുള്ള പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആണ് ഈ പറയുന്ന റോഡുകൾ, ഈ KK റോഡ് മാത്രമല്ല, MC റോഡിൽ നിന്നും നാട്ടകത്ത് നിന്ന് MC റോഡിൽ എത്തിയ ശേഷമാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റോഡുകളിലേക്ക് എത്തുന്ന പല റോഡുകൾ പറഞ്ഞതുപോലെ തന്നെ അവിടെ നഗരമാകെ അടച്ചു പൂട്ടുന്ന തരത്തിലുള്ള പോലീസ് ബന്ദോബസ്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ, ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനമാണ്. അതിന്റെ പ്രതിനിധി സമ്മേളനം നടക്കുന്നത് മാമൻ മാപ്പിള ഹാളിലാണ്. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണ് അല്പസമയത്തിനകം മുഖ്യമന്ത്രി എത്താൻ പോകുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ KK റോഡ് പോലീസ് ബന്ദോബസ്തിലായിരിക്കുന്നു. വാഹനങ്ങൾ കടത്തിവിടുന്നില്ല. അവിടെയെല്ലാം പോലീസിന്റെ ശക്തമായ കാവലുണ്ട്. ഒരു കടുത്ത പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കനത്ത സുരക്ഷ എന്നാണ് അറിയുന്നത്. പക്ഷേ തൊട്ടടുത്ത് തന്നെയാണ് ജില്ലാ ആശുപത്രിയിലുള്ളത്, ആംബുലൻസ് പോകുന്നത് കാണാം. മനീഷ്, ഈ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുന്നവർക്ക് എന്താണ് സൗകര്യം ചെയ്തു കൊടുത്തിരിക്കുന്നത്? പ്രത്യേകിച്ച് രോഗികളെയും കൊണ്ട് അടിയന്തര സാഹചര്യത്തിൽ ചികിത്സയ്ക്ക് വേണ്ടി എത്തുന്നവരടക്കം ഉണ്ടാകുമല്ലോ. എങ്ങനെയാണ്, അതിനെന്തെങ്കിലും ഒരു സൗകര്യം ചെയ്തിട്ടുണ്ടോ മനീഷ്? പിന്നെ അവിടെ വരുന്ന ആളുകളുടെ പ്രതികരണം കിട്ടുമെങ്കിൽ നല്ലത്, ആരെങ്കിലും പ്രതികരണം നമുക്ക് കിട്ടുമെങ്കിൽ അത് നോക്കൂ മനീഷ്.
ഓപ്പറേഷൻ തീർച്ചയായും. അത് കാരണം നമുക്ക് കാണാം ഈ ഒരു വാഹനം നമ്മുടെ ലൈവിൽ കാണുന്ന ഒരു വാഹനം അത് ആശുപത്രിയിലേക്ക് കയറാൻ വന്ന വാഹനമാണ്. പക്ഷേ ഈ ഗേറ്റ് അടച്ചിട്ടിരിക്കുന്ന കാരണം ഈ വാഹനം അകത്തേക്ക് കയറാൻ സാധിക്കാതെ തിരിച്ചു പോകുന്നൊരു സാഹചര്യമുണ്ട്. ആ വാഹനം തിരിച്ചു പോവുകയാണ്. ഗേറ്റ് ഗേറ്റിന് മുൻപിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്നുള്ളൊരു ബോർഡ് നേരത്തെ തന്നെ ഉള്ളതാണ്. പക്ഷേ ഈ ജനറൽ ആശുപത്രിയിലേക്ക് കയറാനുള്ള പ്രധാനപ്പെട്ട കവാടം പോലീസ് അടച്ചിരിക്കുകയാണ്. ഇതിലേക്ക് അകത്തുനിന്ന് പുറത്തേക്കോ പുറത്തുനിന്ന് അകത്തേക്കോ പോകാനുള്ള സാഹചര്യമില്ല. ഏറ്റവും തിരക്കനുഭവപ്പെടുന്ന കോട്ടയം ജനറൽ ആശുപത്രിയുടെ പരിസരത്താണ് ഇത്തരത്തിലുള്ള കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അകത്തേക്ക് പ്രവേശിക്കുന്നതിന് ഇതിവിടുന്ന് അകത്തേക്ക് വാഹനങ്ങൾ കടത്തിവിടും കയറുകയും ചെയ്യും. എന്ന് വെച്ചാൽ ആൾക്കാരും കയറി കഴിഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞത് വാഹനങ്ങൾ ഇപ്പോൾ വന്നാൽ വാഹനങ്ങൾ വന്നാൽ കടത്തി വിടുമെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു സമയത്ത് എന്താണെങ്കിലും ഇത് ഇങ്ങനെ അടച്ചിടുന്നൊരു ഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. പ്രധാനപ്പെട്ട കവാടം ആശുപത്രി കവാടമൊക്കെ തന്നെ അടച്ചിടുന്ന ഒരു പ്രത്യേക സവിശേഷ സാഹചര്യമൊക്കെ തന്നെയാണ് ഉണ്ടെന്നാണ് പോലീസ് എന്താണെങ്കിലും പറയുന്നത്. എന്താണെങ്കിലും വലിയ പോലീസ് സുരക്ഷ. മനീഷ്, നമുക്ക് ആശുപത്രിക്ക് അകത്തേക്ക് കടക്കാനാ ആ കോമ്പൗണ്ടിനകത്തേക്ക് കടക്കാൻ പറ്റുമോ? അവിടെ ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട്, ഒരുപക്ഷെ പുറത്തേക്കൊക്കെ വരാൻ വേണ്ടി നിൽക്കുന്നവരായിരിക്കും. പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ലേ? വണ്ടിക്കാരെ വൈകുന്നേരം പോലും ഓടിയില്ല. മുഖ്യമന്ത്രി ഇവിടെ പ്രസിഡന്റ് വരുന്നപ്പോൾ പോലും ഇത്രയും സെക്യൂരിറ്റി ഇല്ല. നമ്മളിവിടെ കടന്നോളാൻ പറഞ്ഞു. നമ്മൾ പുറത്ത് പോലും നിർത്തത്തില്ലെന്ന് പറഞ്ഞാൽ പറഞ്ഞായിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന്. ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ വന്നപ്പോഴത്തേക്ക് ഞാൻ അറിയുന്ന കേട്ടോ. നേരത്തെ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞങ്ങളിവിടെ 10 വർഷമായിട്ട് ഇവിടെ കയറുന്നത്. ഇവിടുന്ന് നമ്മൾ INDUC സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറൊക്കെയാണ്, ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിൻ്റെ പ്രസിഡൻ്റും ഒക്കെയാണ്. പക്ഷേ നമ്മൾ പുറത്ത് പുള്ളിയെ കാണാൻ പോലും നമ്മളിപ്പോൾ അങ്ങനെയൊന്നും പറയുന്നില്ല. ഞാൻ ഓട്ടോ ഓടിക്കുന്നു. ഇവരായിട്ട് നമ്മളത് പുറത്ത് നിന്നിട്ട് പുറത്തുനിന്ന് പോലും നമ്മളെ ഓടിച്ചു വിടുക. ഇങ്ങനെ ഓടിച്ചു വിടേണ്ട കാര്യം എന്തായിരിക്കും? പുറത്തേക്ക് വിടാൻ പറ്റില്ലെന്നാണോ പറയുന്നത്? യാത്രക്കാർക്ക് പോലും ഇറങ്ങിപ്പോകാൻ മേല അതിനാ പൂട്ടിയിട്ടേക്കുന്നത്. സൂപ്രണ്ട് ഞങ്ങൾ വിളിച്ച് ചോദിച്ചായിരുന്നു. സൂപ്രണ്ടൊന്നും വേണ്ടിയില്ല. വെള്ളം പറയാൻ പറ്റുമോ? എന്താണെങ്കിലും യാത്രക്കാരും കൂട്ടിരിപ്പുകാരും രോഗികളും ഒക്കെ തന്നെ കടന്നു പോകുന്ന പ്രധാന കവാടം ജനറൽ ആശുപത്രിയിൽ അടച്ചിരിക്കുകയാണ്. ഇവിടെ ആളുകളുടെ പ്രതികരണം പുറത്തേക്കോ അകത്തേക്കോ കടത്തിവിടുന്നില്ലെന്നുള്ളതാണ്. ഇതിൻ്റെ എതിർവശത്താണ് KGOയുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി എത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള സുരക്ഷയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളതെന്നാണ് പോലീസിൻ്റെ എന്താണെങ്കിലുമുള്ള പ്രതികരണം. എന്താണെങ്കിലും നഗരത്തിൽ പെട്ടെന്നുണ്ടായിട്ടുള്ള ഈ ഒരു നിയന്ത്രണം സാധാരണ ജനങ്ങളെ വലിയ രീതിയിൽ വലയ്ക്കുന്നത് തന്നെയാണ്. ശരി മനീഷ്, ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യം മുഖ്യമന്ത്രി ആലപ്പുഴയിൽ നിന്ന് മുഖ്യമന്ത്രി വരുന്ന മുഖ്യമന്ത്രിയുടെ വാഹനം സഞ്ചരിക്കാൻ പോകുന്ന പാതയാണ്. നമുക്ക് കാണാം അവിടെ എല്ലാം കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്വപ്നയുടെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ, പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ കനക്കുന്ന പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്ന വിവരത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്, സുരക്ഷ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം, KK റോഡ് പൂർണ്ണമായും പോലീസിൻ്റെ നിയന്ത്രണത്തിലായിരിക്കുന്നു. അവിടേക്ക് മറ്റു വാഹനങ്ങൾ കടത്തിവിടുന്നില്ല. കോട്ടയം ജില്ലാ ആശുപത്രിയുടെ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. പോലീസുകാർ പറഞ്ഞത് അങ്ങോട്ടേക്ക് കടക്കാൻ കഴിയുമെന്നാണ്. മുഖ്യമന്ത്രി വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. മുഖ്യമന്ത്രി ഇപ്പോൾ വരുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. അദ്ദേഹം പങ്കെടുക്കാൻ പോകുന്നത് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനം, അതിൻ്റെ പ്രതിനിധി സമ്മേളനം നടക്കുന്നത് മാമൻമാപ്പിള ഹാളിലാണ്, KK റോഡിൽ കോട്ടയത്ത്. അവിടെ കനത്ത പോലീസ് ബന്ദോബസ്ത് ഏർപ്പെടുത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോകുന്ന വഴികൾ നമുക്ക് കാണാം. അവിടെ പ്രതിഷേധക്കാരെത്തിയിരിക്കുന്നു. പ്രതിഷേധക്കാരെ പോലീസ് നേരിടുകയാണ്. കരിങ്കൊടി കാണിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ വാഹനം പോകുന്ന വഴിയിൽ കരിങ്കൊടി കാണിക്കുന്നു. പോലീസുകാർ പ്രതിഷേധക്കാരെ തൂക്കിയെടുത്ത് വണ്ടിക്കകത്ത് ഇടുന്ന ദൃശ്യങ്ങൾ കാണാം. ഇങ്ങനെ സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങുകളിലൊക്കെ തന്നെ പ്രതിഷേധക്കാരെത്താൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിലാണ് കനത്ത സുരക്ഷ. നാട്ടുകാർ പറയുന്നത് പ്രസിഡന്റ് വരുമ്പോൾ പോലും ഇല്ലാത്ത തരത്തിലുള്ള സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നതാണ്. കോട്ടയം ജില്ലാ ആശുപത്രിയുടെ ഗേറ്റുകൾ അടച്ചിട്ടിരിക്കുന്നു. അവിടേക്ക് കറക്കാനോ പുറത്തേക്ക് ഇറങ്ങാനോ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷെ അവിടുത്തെ കാവൽ നിന്ന പോലീസ് പറഞ്ഞത് അതിനെല്ലാം അനുവാദമുണ്ടെന്നാണ്. ഏതായാലും ജില്ലാ ആശുപത്രിയുടെ പ്രധാന കവാടം വരെ അടച്ചിട്ടുകൊണ്ടുള്ള ഒരു സുരക്ഷ ഇതാദ്യമാണെന്ന് നാട്ടുകാർ പറയുന്നു. പ്രസിഡന്റ് വരുമ്പോൾ പോലും ഇല്ലാത്ത കനത്ത സുരക്ഷ എന്തിന് എന്ന് നാട്ടുകാരിൽ ചിലർ ചോദിക്കുന്നു. ഏതായാലും മുഖ്യമന്ത്രി കടന്നു പോകുന്ന പാതകളിൽ ഇരുവശത്തു നിന്നും പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കരിങ്കൊടി കാണിക്കാൻ എത്തിയവരെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റിയിരിക്കുന്നു. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. മുഖ്യമന്ത്രി ഇനി പങ്കെടുക്കുന്ന ചടങ്ങുകളിലൊക്കെ തന്നെ ഇതുപോലെ ശക്തമായ സുരക്ഷയുണ്ടാകും. അദ്ദേഹത്തിൻ്റെ സുരക്ഷ ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രതിഷേധം കരക്കാൻ സാധ്യതയുണ്ട് എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര കനത്ത സുരക്ഷ ഒരുക്കിയിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. മനീഷ് മഹിപാൽ കോട്ടയത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വിഷ്ണു സുരേഷ് വിവരങ്ങൾ അയച്ചിരുന്നു. വിഷ്ണു, ഇതിപ്പോൾ ഏത് ഭാഗത്ത് വെച്ചാണ് ഇത്തരത്തിൽ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായത് മുഖ്യമന്ത്രിക്ക് നേരെ? എന്തൊക്കെയാണ് വിവരങ്ങൾ വിഷ്ണു?
കനത്ത സുരക്ഷയിലായിരുന്നു മുഖ്യമന്ത്രി നാട്ടം ഗസ്റ്റ് ഹൗസിൽ നിന്ന് പരിപാടി നടക്കുന്നിടത്തേക്ക് കനത്ത സുരക്ഷ ഒരുക്കിയിരുന്നു. ഇതിനിടയിൽ വെച്ച് ഈ നാട്ടം ഗസ്റ്റ് ഹൗസിന്റെ ഏകദേശം 1 കിലോമീറ്റർ പിന്നിട്ട വേളയിലാണ് ബി ജെ പി പ്രവർത്തകർ കരിങ്കൊല്ലിയുമായി എത്തിയത്. വലിയ സുരക്ഷ ഉണ്ടായിരുന്നു, പക്ഷേ ആ സുരക്ഷ ബാരിക്കേഡ് ഉൾപ്പെടെ ഭേദിച്ചുകൊണ്ടാണ് ബി ജെ പി പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തിയത്. ഏകദേശം 4 വരുന്ന പ്രവർത്തകരാണ് കനിങ്കൊല്ലി കാണിക്കാൻ എത്തിയത്. ഇവരെ ഉടനടി തന്നെ അറസ്റ്റ് ചെയ്ത് പോലീസ് നീക്കിയിട്ടുണ്ട്. നിലവിൽ മുഖ്യമന്ത്രിയുടെ മറ്റു നടത്തങ്ങളൊന്നുമില്ലാതെ നാട്ടോൺ ഗസ്റ്റ് ഹൗസിൽ നിന്ന് കടന്നു പോയിട്ടുണ്ട്. ഏകദേശം 1 കിലോമീറ്റർ പിന്നിട്ടിരിക്കുന്നു. പെട്ടെന്ന് തന്നെ അദ്ദേഹം അങ്ങോട്ടേക്ക് ഏറ്റവും വഴിയിൽ ഉടനീളം വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹം ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 40 വരുന്ന 5 വരുന്ന പൈലറ്റ് വാഹനങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. കമാൻഡോ വാഹനങ്ങൾ ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾക്കും ഇട നൽകരുതെന്ന് പ്രത്യേക നിർദ്ദേശമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ശക്തമായ പോലീസ് സന്നാഹം ഒരുക്കിയിരിക്കുന്നത്. ഈ പോലീസ് സന്നാഹത്തിനിടയിലാണ് നിലവിൽ 4 വരുന്ന ബി ജെ പി പ്രവർത്തകർ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കരിമുടിയുമായി എത്തിയത്. അവരെ ഉടനടി തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അദ്ദേഹം അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 30-20 വരുന്ന വാഹനങ്ങൾ അകമ്പടിയായി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ വഴിയിൽ ഉടനീളം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നാട്ടകം ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇമാമൻ മാപ്പിള ഹാളിലേക്കുള്ള വഴിയിലൂടെ മുഖ്യമന്ത്രി വരുമ്പോഴാണ് ഇത്തരത്തിൽ ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായത്. മുഖ്യമന്ത്രി കരിങ്കൊടി കാണിച്ചിരിക്കുന്നു. യുവമോർച്ച പ്രവർത്തകർ വലിയ സുരക്ഷാ സന്നാഹമാണ് മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോട്ടയം ടൗണിൽ ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. ജനറൽ ആശുപത്രിയിലേക്കുള്ള വഴികൾ വരെ കൊട്ടിയടച്ചുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ ഇത്തരത്തിൽ സുരക്ഷാ സന്നാഹം ഉണ്ടാക്കിയിരിക്കുന്നത്. വലിയ തോതിൽ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. പ്രസിഡന്റ് വന്നപ്പോൾ പോലും ഇത്തരത്തിൽ വലിയ സുരക്ഷാ സന്നാഹം ഉണ്ടായിരുന്നല്ലോ, ഉണ്ടായിരുന്നില്ല എന്നാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത്. മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇത്തരത്തിൽ വലിയ സുരക്ഷ വർദ്ധിപ്പിച്ചത് പ്രതിഷേധങ്ങൾക്കിടയാക്കുന്ന സാഹചര്യം. കെ ജി ഒ എയുടെ സംസ്ഥാന സമ്മേളന വേദിയിലേക്കാണ് മുഖ്യമന്ത്രി കടന്നു വരുന്നത്. അതിനിടയിലാണ് വലിയ തോതിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രതിഷേധം. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോകുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. നാട്ടകം ഗസ്റ്റ് ഹൗസിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴായിരുന്നു 1 കിലോമീറ്റർ തൊട്ട് മുൻപ് വെച്ച് വലിയ തോതിൽ പ്രതിഷേധം ഉണ്ടായത്. വലിയ സുരക്ഷാ സന്നാഹമാണ് ഇപ്പോൾ കോട്ടയത്ത് ഒരുക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി മാമൻ മാപ്പിള ഹാളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. വലിയ പ്രതിഷേധം അതിനിടെ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നത് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണ്. മുഖ്യമന്ത്രി നാട്ടകം ഗസ്റ്റ് ഹൗസിൽ നിന്ന് കോട്ടയത്തേക്ക് വരുന്ന വഴിയരികിലെല്ലാം തന്നെ കനത്ത പോലീസ് സുരക്ഷ ഉറപ്പാക്കിയിരുന്നു. അവിടെ പ്രതിഷേധക്കാർ ചാടി വീണ് അവിടെ കരിങ്കൊടി കാണിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അവരെ തൂക്കിയെടുത്ത് പോലീസ് വാഹനത്തിൽ കയറ്റിയിരിക്കുന്നു. മുഖ്യമന്ത്രിക്കെതിരെ വിവിധ ഇടങ്ങളിൽ പ്രതിഷേധം ഉണ്ടാകും. പ്രതിഷേധം കനക്കാനിടയുണ്ട്. കരിങ്കൊടി പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നീ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എല്ലാ ഇടങ്ങളിലും സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന വഴികളിലൊക്കെ തന്നെ അതീവ സുരക്ഷ ഒരുക്കിയിരിക്കുന്നു. കോട്ടയം കെ കെ റോഡിൽ ഒരുക്കിയിരിക്കുന്ന സുരക്ഷ അവിടുത്തെ ആളുകളെ പോലും അമ്പരപ്പിക്കുന്നതാണ്. കാരണം കോട്ടയം ജില്ലാ ആശുപത്രിയുടെ ഗേറ്റ് വരെ അടച്ചിട്ടിരിക്കുന്നു. പ്രസിഡന്റ് വന്നപ്പോൾ പോലും കാണാത്ത അത്ര വലിയ സുരക്ഷയാണിത് എന്നാണ് നാട്ടുകാരിൽ ചിലർ നേരത്തെ പ്രതികരിച്ചത്. ആളുകൾക്ക് അകത്തേക്കും പുറത്തേക്കും പോകാൻ സൗകര്യമുണ്ട് എന്ന് പോലീസ് പറയുമ്പോഴും നാട്ടുകാർ അക്കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഏതായാലും മാമൻ മാപ്പിള ഹാളിൻ്റെ അകത്തെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. മുഖ്യമന്ത്രി ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നു. കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങുകളിലൊക്കെ പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലായിടത്തും തന്നെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. മുഖ്യമന്ത്രി നാട്ടകം ഗസ്റ്റ് ഹൗസിൽ നിന്ന് കോട്ടയത്തിലേക്ക് വരുന്ന വാഹന വ്യൂഹത്തിന്റെ ദൃശ്യങ്ങളാണ് സ്ക്രീനിൽ ഒരു ഭാഗത്ത് കാണുന്നത്. മറ്റേ ഭാഗത്ത് കാണുന്നത് അദ്ദേഹം ഇപ്പോൾ ഈ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധി സമ്മേളനം നടക്കുന്ന മാമൻ മാപ്പിള ഹാളിലേക്ക് എത്തുന്നു. ആ ദൃശ്യങ്ങളും നമുക്ക് കാണാം. വലിയ പ്രതിഷേധമാണ് മുഖ്യമന്ത്രിക്ക് നേരെ കോട്ടയത്തുണ്ടായത്. യുവമോർച്ച പ്രവർത്തകർ മുഖ്യമന്ത്രിയെ കരിക്കൂടി കാണിച്ചു. മുഖ്യമന്ത്രി ഇപ്പോൾ കെ ജി ഒ എ സംസ്ഥാന സമ്മേളന വേദിയിലേക്ക് എത്തുന്നു. മുദ്രാവാക്യം വിളികളോടെ അവിടെ മുഖ്യമന്ത്രിയെ സ്വീകരിക്കുന്ന കാഴ്ച. കോട്ടയത്തെ മാമൻ മാപ്പിള ഹാളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. നേരത്തെ മുഖ്യമന്ത്രി ഈ മാമൻ മാപ്പിള ഹാളിലേക്ക് വരുന്ന വഴിയിലാണ് ബി ജെ പി പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് നേരെ കരിക്കൂടി കാണിച്ചത്. നാട്ടകം ഗസ്റ്റ് ഹൗസിൽ നിന്ന് കോട്ടയം നഗരത്തിലേക്കുള്ള വഴികളിലൊക്കെ പഴുതടച്ച സുരക്ഷാ ക്രമീകരണമെന്നാണ് പോലീസ് പറഞ്ഞിരുന്നത്. പക്ഷേ മുഖ്യമന്ത്രിക്ക് നേരെ പ്രതിഷേധമുണ്ടായി. ടൗണിലും വലിയ സുരക്ഷാ സന്നാഹമുണ്ട്. സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ തുടർന്നാണ് ഇത്തരത്തിൽ സുരക്ഷാ സന്നാഹം ഏർപ്പെടുത്തിയതെന്ന് പോലീസ് പറയുന്നു. പക്ഷേ അപ്പോഴും അത് പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ള തരത്തിൽ പ്രതികരണങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ജനറൽ ആശുപത്രിയിലേക്ക് കടക്കുന്ന ഇപ്പോൾ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുൻ ആഭ്യന്തരമന്ത്രി, കോട്ടയം എം എൽ എ, നമ്മളൊപ്പം ടെലിഫോണിൽ വെച്ചിരുന്നുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കോട്ടയത്ത് ഇത്തരത്തിലൊരു സുരക്ഷാ സന്നാഹം നമ്മൾ കണ്ടിട്ടില്ലല്ലോ. മുഖ്യമന്ത്രിക്ക് നേരെ പ്രതിഷേധം ഉണ്ടാകും, അതുകൊണ്ട് ഇത്തരത്തിൽ സുരക്ഷാ സന്നാഹം എന്ന് പോലീസ് വിശദീകരിക്കുന്നു. പക്ഷേ ആ ജനറൽ ആശുപത്രിയിലേക്ക് പോലും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണ് സുരക്ഷാ സന്നാഹം മാറുന്നുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീ തിരുവഞ്ചൂർ.
കേരളത്തിലെ മുഴുവൻ പോലീസും വന്നിരുന്നാലും ജനങ്ങളുടെ പ്രതിഷേധവും പറ്റുമോ? ആ പ്രതിഷേധത്തിന് ആധാരമായ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ള നടപടിയല്ലേ ക്ലവറായ ഒരു ഭരണകൂടം ചെയ്യേണ്ടത്? പോലീസിന്റെ ഒരു വൻകോട്ട ഉണ്ടാക്കി ആ കോട്ടയുടെ മർദ്ദത്തിലൂടെ മുഖ്യമന്ത്രിയെ കൊണ്ടുപോകുന്നത് വഴിയുള്ള പരിശോധന നടക്കുന്നത്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ നമ്മളോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ടെലിഫോൺ ലൈൻ കട്ടായിട്ടുണ്ട്, സാങ്കേതിക പ്രശ്നമാണ്, നമുക്ക് അദ്ദേഹത്തെ വീണ്ടും കിട്ടും. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇടയ്ക്കൊന്ന് കട്ടായി പോയതാണ് സർ, ക്ഷമിക്കണം, പറഞ്ഞോളൂ. അപ്പോ ഇങ്ങനെ പോലീസിന്റെ ഒരു വൻകോട്ടയുണ്ടാക്കി ആ വൻകോട്ടയുടെ മധ്യത്തിലൂടെ ഒരു മുഖ്യമന്ത്രിക്ക് എത്ര കാലം കേരളത്തിൽ യാത്ര ചെയ്യാൻ പറ്റും? ജനങ്ങളുമായിട്ട് സൗഹൃദത്തിൽ പോകുന്ന ഒരു അന്തരീക്ഷത്തെ ആളുകളെല്ലാം ആഗ്രഹിക്കുന്നത്. അതിനേക്കാൾ വിരുദ്ധമായി പോലീസുകാരെ കൊണ്ട് ജനങ്ങളെ ഭീഷണിപ്പെടുത്തി അവരെ വരുതിക്ക് നിർത്തി എത്ര കാലം ഒരു ഭരണകൂടത്തിന് മുന്നോട്ട് പോകാൻ പറ്റും? ഏകാധിപതികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണിത്. ആ ഏകാധിപത്യ പ്രവർത്തനത്തെ ഒരിക്കലും കേരളം ഉൾക്കൊള്ളുന്ന പ്രശ്നമേ ഇല്ല. സർ, ഈ കെ കെ റോഡ് കംപ്ലീറ്റ് പോലീസിന്റെ കൺട്രോളിലാണെന്നാണ് അറിഞ്ഞത്. അവിടെ ഈ ജില്ലാ ആശുപത്രിയുടെ ഗേറ്റ് അടച്ചിട്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ഞങ്ങൾ കണ്ടു. ഇതൊരു അസ്വാഭാവികമായ സാഹചര്യമാണോ? താങ്കൾക്ക് അങ്ങനെ എന്തെങ്കിലും പരാതി വല്ലതും കിട്ടിയിട്ടുണ്ടോ? പരാതി ഉണ്ട്, അത് തന്നെ ഞാൻ പറഞ്ഞു പോകുന്നത്. കാരണം രോഗികൾക്ക് ആശുപത്രിയിൽ കയറാൻ പറ്റുന്നില്ല, ക്യാൻസർ രോഗികൾക്ക് പോലും അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു വൈദ്യസഹായം കിട്ടേണ്ട ആളുകളും തടയപ്പെട്ടിരിക്കുകയാണ്. ഈ മെയിൻ റോഡിന് അപ്പുറത്തേക്ക് മുഖ്യമന്ത്രി കടന്നു പോകാത്ത സ്ഥലങ്ങളിൽ പോലും കയറ് കെട്ടി ജനങ്ങളെ നിയന്ത്രിക്കുകയാണ്, നിവൃത്തിയില്ലാത്ത സാഹചര്യം ഉണ്ടാക്കുകയാണ്. അത് വളരെ സത്യം പറഞ്ഞാൽ നമ്മളുടെ ഒക്കെ ജീവിതത്തിൽ കേട്ടുകേഴ്വിയില്ലാത്ത നടപടിയാണ് പോലീസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ താങ്കൾക്ക് എങ്ങനെ ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയും? കാരണം രോഗികൾക്ക് ആശുപത്രിയിൽ, സർക്കാർ ആശുപത്രിയിൽ കയറാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു ഗൗരവമുള്ള വിഷയമാണല്ലോ സർ. സ്വാഭാവികമായിട്ട് അതിന്റേതായ പ്രതിഷേധവും അതിന്റേതായ പ്രതികരണങ്ങളും ജനങ്ങളിൽ നിന്നുണ്ടാവും. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, താങ്കൾ ഇപ്പോൾ ഈ കോട്ടയം നഗരത്തിൽ ഉണ്ടോ? ഈ ജനറൽ ആശുപത്രി പരിസരത്തേക്കെങ്കിലും വരുന്നുണ്ടോ താങ്കൾ എപ്പോഴെങ്കിലും? ഞാൻ ഈ നഗരത്തിൽ തന്നെയുണ്ട്. ഞാൻ മറ്റൊരു സ്ഥലത്തെ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ വിഷയത്തിൽ ഇനിയിപ്പോൾ ഈ ഇപ്പോൾ ഒരു ഇതിനകത്ത് ഒരു സാധൂകരണം സർ, ഈ അദ്ദേഹം ശരി ടെലിഫോൺ ലൈൻ കട്ടായിട്ടുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ആണ് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു സുരക്ഷ, ഇതെന്തിനാണ്? ജനങ്ങളുമായി സൗഹൃദത്തിൽ പോവുകയല്ലേ കേരളത്തിലെ മുഖ്യമന്ത്രി ചെയ്യേണ്ടത്? പോലീസിന്റെ കോട്ടയിൽ പോലീസ് കോട്ട കെട്ടി നിർത്തി ആ സുരക്ഷാ രക്ഷാമാർഗത്തിലൂടെയാണോ മുഖ്യമന്ത്രി സഞ്ചരിക്കേണ്ടത്? ഇതൊക്കെയാണ് ജനപ്രതിനിധിയായ പ്രതിപക്ഷത്തുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പങ്കുവെച്ച ഒരു ആശങ്ക. അദ്ദേഹം അവിടുത്തെ ജനപ്രതിനിധിയാണ്, ജനറൽ ആശുപത്രിയിലേക്ക് രോഗികൾക്ക് കടക്കാൻ കഴിയില്ല എന്ന സാഹചര്യമുണ്ട് എന്നും അങ്ങനെ പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ പറയുന്നു. ഏതായാലും കനത്ത സുരക്ഷ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ ഇപ്പോൾ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നു. അദ്ദേഹം മാമൻ മാപ്പിള ഹാളിലെ വേദിയിൽ അദ്ദേഹം ഇരിക്കുകയാണ്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ പ്രസംഗിക്കും. ഒരുപക്ഷെ ഈ വിഷയങ്ങളിലൊക്കെ ഉള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ സ്വപ്ന ഗുരുതരമായ ആരോപണങ്ങൾ വീണ്ടും ആവർത്തിച്ച് ഉന്നയിച്ച പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി മറ്റൊരു ചടങ്ങിൽ ഈ അദ്ദേഹത്തിന്റെ പ്രതികരണം നൽകിയിരുന്നു. സമാനമായ രീതിയിൽ ഒരുപക്ഷെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലുള്ള പ്രതികരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉൾക്കൊള്ളിച്ചേക്കും. ഏതായാലും ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ, ഒരു ഭാഗത്ത് കനത്ത പോലീസ് സുരക്ഷ എങ്ങനെയാണ് കോട്ടയം നഗരത്തെ ബന്ദവസ്ഥാക്കിയിരിക്കുന്നത് എന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. മറുഭാഗത്ത് നമ്മൾ കാണുന്നത് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധി സമ്മേളനം ഇപ്പോൾ മാമൻ മാപ്പിള ഹാളിൽ കോട്ടയത്ത് നടക്കുന്നു. അതിൽ മുഖ്യമന്ത്രി ചടങ്ങിലിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണും. മനീഷ് മഹിവാൽ വിവരങ്ങൾ വെച്ചിരുന്നുണ്ട്. മനീഷ്, മുഖ്യമന്ത്രി ഇപ്പോൾ വേദിയിലെത്തിയിട്ടുണ്ട്. അദ്ദേഹം അല്പസമയത്തിനകം സംസാരിക്കുമെന്നാണ് കരുതുന്നതൊപ്പം ഈ സുരക്ഷ പോലീസ് ശക്തമാക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടി കാണാൻ കഴിയുന്നുണ്ട്. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ മനീഷ്? പ്രതിനിധി സമ്മേളനത്തിന്റെ ആദ്യം സ്വാഗതം കഴിഞ്ഞു. ഇനി പ്രതിനിധി സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള രക്തസാക്ഷി പ്രമേയമാണ് ജില്ലാ സെക്രട്ടറി എ വി റസലാണ് രക്തസാക്ഷി പ്രമേയം അവതരിപ്പിക്കുന്നത്. അതിനുശേഷമായിരിക്കും പിന്നീട് ഈ പ്രതിനിധി സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുക. ഇന്നലെ വൈകിട്ട് രാത്രിയാണ് ഈ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. പിണറായി വിജയൻ ആശയത്തെ പക്ഷേ ഇത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളോ അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്നുള്ളൊരു പൊതുഅറിയിപ്പ് ജനങ്ങളുടെ കൊടുത്തിട്ടില്ല. അതിന്റെ ഭാഗമായിട്ടാണ് സാധാരണക്കാർക്ക് അടക്കം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രീതിയിലേക്ക് നില മാറിയത്. മനീഷ്, ഇപ്പോൾ വളരെ വേഗത്തിൽ തന്നെ മടങ്ങിയെത്താം. മുഖ്യമന്ത്രി അല്പസമയത്തിനകം സംസാരിക്കുന്നത്. മുഖ്യമന്ത്രി ഇപ്പോൾ കോട്ടയത്താണുള്ളത്. കെ ജി ഒ യുടെ സംസ്ഥാന സമ്മേളന വേദിയിൽ മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നു. വലിയ സുരക്ഷാ സന്നാഹമാണ് കോട്ടയത്ത് ഒരുക്കിയിട്ടുള്ളത്. മുഖ്യമന്ത്രിക്ക് നേരെ ബി ജെ പിയുടെ പ്രവർത്തകർ അവിടെ കരിങ്കൊടി കാണിക്കുകയും ചെയ്തിരുന്നു. കോട്ടയം നഗരത്തിൽ വലിയ സുരക്ഷാ സന്നാഹം. അല്പസമയത്തിനകം മുഖ്യമന്ത്രി സംസാരിക്കുമെന്നാണ്
മനസ്സിലാക്കുന്നത്. മനീഷ് മഹിബാൽ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് മാമൻ മാപ്പിള ഹാളിൽ നിന്നും. മനീഷ്, ഈ മുഖ്യമന്ത്രിയുടെ പ്രസംഗം എപ്പോഴാണ്, എന്തൊക്കെയാണ് അവിടെ നൽകാനുള്ള പുതിയ വിവരങ്ങൾ? മനീഷ് കേൾക്കാമെങ്കിൽ. ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്, മനീഷ് മഹിപാലിന്റെ ശബ്ദം വ്യക്തമല്ല, നമുക്ക് അതിലേക്ക് വരാം. ഇപ്പോൾ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധി സമ്മേളനം നടക്കുന്ന മാമൻ മാപ്പിള ഹാളിലെ ചടങ്ങിൽ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുകയാണ്. അല്പസമയത്തിനകം അദ്ദേഹം ഈ ചടങ്ങിലെ ഉദ്ഘാടന പ്രസംഗം നിർവഹിക്കും. ഇപ്പോൾ ഉയർന്നുവരുന്ന വിവാദങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ ഒരു മറുപടി ഉണ്ടാകുമോ, അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകുമോ എന്നത് ഈ നിമിഷത്തിലെ ഒരു ആകാംക്ഷയാണ്. ഇതിനു മുൻപ് സ്വപ്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ കാര്യങ്ങൾ വിശദീകരിച്ച ഘട്ടത്തിൽ അദ്ദേഹം മറ്റൊരു ചടങ്ങിൽ പ്രതികരണം നൽകിയിരുന്നു. പരോക്ഷമായിട്ടാണെങ്കിലും അദ്ദേഹം ഈ വിഷയങ്ങളെ സൂചിപ്പിച്ച് പ്രസംഗിക്കുകയുണ്ടായി. നിലവിൽ ഇപ്പോൾ വിവിധ ഇടങ്ങളിൽ പ്രതിഷേധമുണ്ടാകും. കരിങ്കോടി കാണിക്കൽ പ്രതിഷേധമടക്കം മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ ഉണ്ടാകും എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലായിടത്തും മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഉറപ്പാക്കിയിരിക്കുന്നത്, വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി കോട്ടയത്തെ കെ റോഡിൽ കനത്ത സുരക്ഷ ഉറപ്പാക്കിയിരുന്നു. അതേസമയം തന്നെ കോട്ടയം ജില്ലാ ആശുപത്രി അവിടേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നതിന് നിയന്ത്രണമുണ്ട് എന്നത് ജനങ്ങൾക്ക് ആശങ്കയുണ്ട് ആ കാര്യത്തിൽ. പക്ഷേ അത് എത്രത്തോളം നിയന്ത്രണമാണോ അതോ അത് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു കുറച്ച് നേരത്തേക്കുള്ള നിയന്ത്രണമാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും ഇക്കാര്യത്തിൽ തനിക്ക് പരാതി ലഭിച്ചിട്ടുണ്ട് എന്നാണ് MLA ആയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അല്പം മുൻപ് പ്രതികരിച്ചത്. ഈ സന്ദർഭത്തിൽ എന്തിനാണ് മുഖ്യമന്ത്രിക്ക് ഇത്രയും വലിയ സുരക്ഷയെന്നും ജനങ്ങളുമായി ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന എന്തിനാണ് മുഖ്യമന്ത്രിക്ക് മടി എന്നുമാണ് പ്രതിപക്ഷത്തുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദിച്ചത്. ഏതായാലും പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ സ്വപ്ന വിഷയത്തിൽ അതിശക്തമായ പ്രതിഷേധം നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് മുഖ്യമന്ത്രിക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ കാണുന്നത് മുഖ്യമന്ത്രി നാട്ടകം ഗസ്റ്റ് ഹൗസിൽ നിന്ന് കോട്ടയത്തേക്ക് വരുന്ന അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം കടന്നു പോകുന്ന വഴിയിലാണ്. ആ വഴിയിൽ ഒരിടത്തും തന്നെ ആളുകളെ കാണുന്നില്ല, എല്ലായിടത്തും പോലീസിന്റെ കനത്ത സുരക്ഷയുമുണ്ട്. വഴിക്ക് വെച്ചാണ് നാട്ടകത്തിൽ നിന്ന് മടങ്ങുന്ന വഴിക്കാണ് പ്രതിഷേധക്കാർ ഓടി വന്നത്. അവരിൽ ചിലരെ പോലീസ് തൂക്കിയെടുത്ത് വണ്ടിയിലിട്ട് കൊണ്ടുപോവുകയും ചെയ്തു. മുഖ്യമന്ത്രി അല്പസമയത്തിനകം തന്നെ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും. ഇപ്പോൾ ഉയർന്നു വരുന്ന വിവാദങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഒരു പ്രതികരണം ഉണ്ടാകുമോ എന്നത് ഈ നിമിഷത്തിലെ ഒരു ആകാംക്ഷയാണ്. ഷഫീദ് റാവത്ത് വിവരങ്ങൾ വെച്ചിരുന്നു. ഷഫീദ്, ഈ വലിയ സുരക്ഷാ സന്നാഹം നമ്മൾ ആ കോട്ടയത്തത് കാണുകയും ചെയ്തു. വലിയ സുരക്ഷയാണ് നഗരത്തിൽ ഒരുക്കിയിട്ടുള്ളത്. റോഡുകളൊക്കെ കുട്ടിയടച്ചിട്ടുണ്ട്. വലിയ തോതിൽ പോലീസ് സംഘത്തെ അവിടെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഷഫീദ്, ഇനി തുടർന്ന് ഈ പരിപാടികളിലൊക്കെ ഇത്തരത്തിൽ വലിയ സുരക്ഷാ സന്നാഹം തന്നെ പ്രതീക്ഷിക്കാം അല്ലേ ഷഫീദ്? തീർച്ചയായും ഉന്മേഷ്, കുറച്ച് ദിവസത്തേക്കിന്, അതായത് സ്വർണ്ണക്കടത്ത് വിവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അലയൊലികൾ അത് അവസാനിക്കും വരെ മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിലുള്ള ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാകും. ഏതെങ്കിലും തരത്തിൽ നേരിട്ട് മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഒരു പ്രതിഷേധം അത് സർക്കാരിന് ഗുണം ചെയ്യില്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെ വിലയിരുത്തൽ. മാത്രവുമല്ല, ഇക്കാര്യത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചും ഇൻ്റലിജൻസും വിവിധ പ്രതിഷേധങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരെ ഉണ്ടാകും എന്നുള്ള സൂചനയും വിവരവും ഇതിനോടകം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ആഭ്യന്തരവകുപ്പ് മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിലൊരു സുരക്ഷ വർദ്ധിപ്പിക്കാൻ നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചതും അത് നടപ്പാക്കുന്നതും. പൊതുപരിപാടികളിലടക്കം ഷഫീദിലേക്ക് വരാം. ഇപ്പോൾ മുഖ്യമന്ത്രി സംസാരിക്കുന്നുണ്ട് KGOA സംസ്ഥാന സമ്മേളന വേദിയിൽ. സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. നമ്മുടെ സംസ്ഥാനത്തെ ഗസ്റ്റഡ് ഓഫീസേഴ്സ് മേഖലയിലെ ഏറ്റവും കരുത്തുറ്റ സംഘടനയാണ് KGOA. അതോടൊപ്പം സാമൂഹ്യ പ്രതിബദ്ധതയോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംഘടനയും അതിൻ്റെ ഉത്തമമായ ദൃഷ്ടാന്തമാണ് ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ച വീടുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെടുത്ത മുൻകൈ. നമ്മുടെ നാടും രാജ്യവും ഇന്നത്തെ കാലത്ത് നേരിടുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. സംഘടനാ കാര്യങ്ങളോടൊപ്പം അത്തരം കാര്യങ്ങളും നിങ്ങൾ ഗൗരവമായി തന്നെ ശ്രദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ
രാജ്യം ഇന്ന് കടുത്ത പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. രാജ്യത്ത് ഏറ്റവും പ്രധാനം ജനങ്ങളുടെ ഐക്യമാണ്. ഏതൊരു രാജ്യവും ആ രാജ്യത്തിലെ ജനങ്ങളുടെ ഐക്യവും ഒരുമയും നിലനിൽക്കണമെന്നാണ് ആഗ്രഹിക്കുക. പക്ഷേ നിർഭാഗ്യകരമായ ഒരു വശം, നമ്മുടെ രാജ്യത്ത് സംഭവിച്ചിരിക്കുന്നു. നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന മതനിരപേക്ഷത, ആ മതനിരപേക്ഷതക്ക് തന്നെ വലിയ തോതിലുള്ള ഓർമ്മയേൽപ്പിക്കാനുള്ള കേരള ഗസറ്റ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയാണ്. കോട്ടയത്തെ മാമൻ മാപ്പിള ഹാളിൽ അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. ഇപ്പോൾ സ്വപ്ന സുരേഷ് ഉയർത്തിയ ഈ പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങളോട് പ്രതികരിക്കുമോ, അദ്ദേഹത്തിന്റെ പ്രതികരണം ഈ പ്രസംഗത്തിലെ ഭാഗമാകുമോ എന്നതാണ് നമ്മൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്നത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന വളരെ വലിയൊരു ആക്ഷേപമാണ്. നേരത്തെ മുഖ്യമന്ത്രി മറ്റൊരു ചടങ്ങിൽ ഈ വിവാദ വിഷയങ്ങളുടെ കാര്യത്തിൽ പരോക്ഷമായി അദ്ദേഹം പ്രതികരണം നടത്തിയിരുന്നു. അതിന് സമാനമായ രീതിയിൽ ഒരു പ്രതികരണം ഇന്നത്തെ പ്രസംഗത്തിനും ഉണ്ടാകുമോ എന്നതാണ് ഈ നിമിഷത്തിൽ നമ്മൾ നോക്കുന്നത്. നമുക്ക് ഇപ്പോൾ വിഷ്ണു സുരേഷ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. വിഷ്ണു നിൽക്കുന്നത് ഇപ്പോൾ മാമൻ മാപ്പിള ഹാളിന് പുറത്താണ്. കനത്ത പോലീസ് ബന്ദോബസ്തിനാണ് മുഖ്യമന്ത്രി കോട്ടയത്ത് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയത്. അദ്ദേഹം വരുന്ന വഴികളിലൊക്കെ തന്നെ പോലീസ് സുരക്ഷ ശക്തമാക്കിയിരുന്നു. കെ റോഡിലെ സുരക്ഷയുടെ ഭാഗമായി ജില്ലാ ആശുപത്രിയിലേക്ക് വരെ ആളുകൾക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് നേരത്തെ പരാതികൾ വരികയും ചെയ്തു. അത്തരം പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎ ആണ്. ഏതായാലും വിഷ്ണു സുരേഷിലേക്ക് നമുക്ക് പോകാം. വിഷ്ണു ഇപ്പോൾ മാമൻ മാപ്പിള ഹാളിന് പുറത്തുണ്ട്. വിഷ്ണു, ഈ മുഖ്യമന്ത്രി ഇപ്പോൾ ഹോളിനകത്തുണ്ട്, അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്തെ സുരക്ഷാ സന്നാഹം അതുപോലെ തന്നെയാണോ? ഈ ആശുപത്രിയിലേക്ക് അടക്കം വരുന്നവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നേരത്തെ അത്തരത്തിൽ ചില പ്രതികരണങ്ങൾ കിട്ടിയിരുന്നു. ഉന്മേഷ്, കോട്ടയം നഗരം പൂർണ്ണമായും പോലീസിന്റെ നിയന്ത്രണത്തിലാണ് എന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. മുഖ്യമന്ത്രി ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നതുവരെ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ തുടരും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഇമാമൻ മാപ്പിള ഹാളിന് പുറത്ത് വലിയൊരു പോലീസ് സന്നാഹമുണ്ട്. നേരത്തെ മുഖ്യമന്ത്രി നാട്ടകം ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിൽ, 1 കിലോമീറ്റർ പിന്നിട്ട ഘട്ടത്തിൽ ഈ പോലീസ് സുരക്ഷയും ഭേദിച്ചുകൊണ്ട് BJP പ്രവർത്തകരുടെ ഒരു കരിങ്കൊടി പ്രതിഷേധമുണ്ടായിരുന്നു. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇനിയും ഉണ്ടാകാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ട് സുരക്ഷ ഒരു തരത്തിലുള്ള അയവും വരുത്തേണ്ട എന്ന തീരുമാനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. നേരത്തെ പക്ഷേ വാഹനങ്ങൾ തടഞ്ഞിരുന്നു. ചില സിഗ്നലുകളിലെല്ലാം വാഹനങ്ങൾ പൂർണ്ണമായും തടഞ്ഞിരുന്നു. അതെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. നിലവിൽ വാഹനങ്ങൾ കടത്തിവിടുകയാണ്. ആ ദൃശ്യങ്ങളാണ് നിലവിൽ കാണുന്നത്. നേരത്തെ പൂർണ്ണമായും മുഖ്യമന്ത്രി ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് പൂർണ്ണമായും വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള ഒരു നിയന്ത്രണമാണ് പോലീസ് ഏർപ്പെടുത്തിയത്. പക്ഷേ അത്തരം സാഹചര്യങ്ങൾക്കെല്ലാം മാറ്റം വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ശക്തമായൊരു സുരക്ഷാ സംവിധാനം എല്ലാ മേഖലയിലും ഉറപ്പാക്കിയിട്ടുണ്ട്. ഒരു പ്രതിഷേധം ഇപ്പോഴും പോലീസ് വരാൻ സാധ്യതയുള്ളത് പോലീസിന്റെ ഇത്തരത്തിലുള്ള ഇന്റലിജൻസ് വിവരങ്ങളുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പ്രതിഷേധ നിയന്ത്രണത്തിന് ഒരു അയവും വരുത്തേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ പൈലറ്റ് വാഹനവുമായി ബന്ധപ്പെട്ട് ഏകദേശം 40 വരുന്ന സംഘമാണ് മുഖ്യമന്ത്രിയെ അനുഗമിച്ച് ഈ മാമൻ മാപ്പിള ഹാളിലേക്ക് എത്തിയത്. അതുതന്നെ ശരി. വിഷ്ണു, തിരികെ എത്താം. വിഷ്ണു, ഒരു ഇടവേളയിലേക്ക് കൂടി പോകേണ്ടിയിരിക്കുന്നു. ഏതായാലും വലിയ സുരക്ഷാ സന്നാഹമുണ്ട്. കോട്ടയത്ത് മുഖ്യമന്ത്രി പ്രസംഗിക്കുകയാണ് KGOA സംസ്ഥാന സമ്മേളന വേദിയിൽ. ഇപ്പോൾ കേരള ഗസറ്റ് ഓഫീസേഴ്സ് അസോസിയേഷനെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. കോട്ടയത്ത് മാമൻ മാപ്പിള ഹാളിൽ നിന്ന് തത്സമയം. ഇങ്ങനെ 3 കൂട്ടരെ ആഭ്യന്തര ശത്രുക്കൾ എന്ന് കണ്ടുകൊണ്ടാണ് RSS പ്രവർത്തനം ആരംഭിക്കുന്നത്. ഈ ആഭ്യന്തര ശത്രുക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതിന് RSS മാതൃകയായി എടുത്തത് ജർമ്മനിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ അവിടുത്തെ നാസി പട
സ്വീകരിച്ച നടപടികൾ, അതും പച്ചയായി ഈ രാജ്യത്തോട് തുറന്നു പറഞ്ഞവരാണ് ആർ എസ് എസ്. ജർമ്മനിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സ്വീകരിച്ച നടപടികളാണ് ഭാരതം മാതൃകയാക്കേണ്ടത് എന്ന നിലപാടാണ് ആർ എസ് എസിനുണ്ടായത്. ഇത് ഓർമ്മിപ്പിക്കുന്നത് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ യാദൃശ്ചികമായി ഉണ്ടായതല്ല എന്ന് വ്യക്തമാക്കാനാണ്. ഇതിൽ കൃത്യതയാർന്ന നിലപാടുള്ളവരാണ്. ആ നിലപാട് നടപ്പാക്കുകയാണ്. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നത്തെ കാലത്ത് നാം ആരും സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാത്ത ഒട്ടേറെ കാര്യങ്ങൾ നടക്കുന്നു. ഈ രാജ്യത്ത് പൗരനാകുന്നത് ഏതെങ്കിലും മതത്തിൽപ്പെട്ടയാളായതുകൊണ്ടല്ല, അല്ലെങ്കിൽ മതമല്ല പൗരത്വത്തിൻ്റെ അടിസ്ഥാനം. പക്ഷേ ഇത് മാറ്റുകയാണ്. അതിനാണ് പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നത്. കെ ജി ഒ എ സംസ്ഥാന സമ്മേളന വേദിയിൽ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം നടക്കുന്നു. പുറത്ത് വേദിക്ക് പുറത്ത് കനത്ത സുരക്ഷയും. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് തിരികെ എത്തും. സ്വർണ്ണക്കടത്ത് വിവാദം വീണ്ടും ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ മാധ്യമങ്ങളെ കാണുകയാണ്. മുഴുവൻ രാഷ്ട്രീയ ധാർമ്മികത അല്പമെങ്കിലും ഉണ്ടെങ്കിൽ കള്ളക്കടത്ത് കേസിൽ പ്രതിയായിട്ടുള്ള, കള്ളക്കടത്ത് കേസിൽ ആരോപണ വിധേയനായിട്ടുള്ള മുഖ്യമന്ത്രി ആ സ്ഥാനത്ത് തുടരരുത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഈ മൊഴി വന്നതിന് ശേഷം, അവരുടെ പ്രസ്താവന വന്നതിന് ശേഷം എന്തൊക്കെയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന്, അവരെ ഭീഷണിപ്പെടുത്തുന്നു. അവർക്കെതിരായിട്ട് നേരത്തെ ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് ഞങ്ങൾ കേന്ദ്ര ഏജൻസിയെ ഞങ്ങളാണ് വിളിച്ചതെന്നാണ്. കേന്ദ്ര ഏജൻസി വന്നപ്പോൾ കേന്ദ്ര ഏജൻസിക്കെതിരായിട്ട് അന്വേഷണ കമ്മീഷനെ വെച്ച ആളാണ് ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ വിളിച്ചിട്ടാണ് കേന്ദ്ര ഏജൻസി വന്നത്. നാട്ടിൽ എവിടെയെങ്കിലും നടന്നിട്ടുള്ളൊരു കാര്യമാണോ കേന്ദ്ര ഏജൻസിക്കെതിരായിട്ട് അന്വേഷണ കമ്മീഷന് വെക്കുന്നത്? ഹൈക്കോടതി പറഞ്ഞു അന്വേഷണ കമ്മീഷന് വെക്കുന്നതിൻ്റെ അവിടെ ഒരു അടിസ്ഥാനമില്ല എന്ന്. പക്ഷേ ഇപ്പോഴും ആ അന്വേഷണ കമ്മീഷൻ തുടരുകയാണ്. ഒരു എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന അന്വേഷിക്കാൻ നൂറുകണക്കിന് പോലീസുകാരെ നിയോഗിച്ചിരിക്കുന്നു. മാത്രമല്ല, ഇന്ന് കോട്ടയത്ത് നടന്നത് എന്താ? കോട്ടയത്ത് സാധാരണക്കാരന് പോലും വഴി നടക്കാൻ കഴിയാത്ത വിധത്തിൽ മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രിക്ക് പോലും ഇല്ലാത്ത സുരക്ഷയൊരുക്കാൻ കേരളത്തിലെ പോലീസിനെ മുഴുവൻ നിയോഗിച്ചിരിക്കുകയല്ലേ. കോട്ടയം ജില്ലയിലെ, നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത് ഞാൻ കേട്ടു മാധ്യമങ്ങൾ, കോട്ടയം ജില്ലയിലെ മുഴുവൻ DYSP മാരെയും മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിയോഗിച്ചിരിക്കുക. എന്നിട്ടും ജനങ്ങൾ പ്രതിഷേധിച്ചു. മുഖ്യമന്ത്രി ഈ പരിഭ്രാന്തി അത് തന്നെ വളരെ വ്യക്തമാക്കുന്നു. മുഖ്യമന്ത്രിക്ക് ഇതിലെന്തൊക്കെയോ ഒളിച്ചു വെക്കാനുണ്ട്. ശിവശങ്കറിനെതിരായിട്ട് 29-ാം പ്രതിയാണ് ശിവശങ്കർ. ശിവശങ്കറിനെതിരായിട്ടുള്ള കേസ്, ആ കേസ് തരുന്നതിന് മുമ്പേ ശിവശങ്കറിനെ തിരിച്ചെടുത്തില്ലേ? ഈ കേസിലെ പ്രതിയാണ് ശിവശങ്കർ. ആ കേസ് അവസാനിച്ചിട്ടില്ല, കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാ തിരിച്ചെടുത്തത്? അപ്പോൾ ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നത് ഈ കേസിൽ മുഖ്യമന്ത്രിക്ക് എന്തൊക്കെയോ ഒളിച്ചു വെക്കാനുണ്ട്. കറൻസി നടത്തി എന്നുള്ള സംഭവത്തിലാണെങ്കിലും, അല്ലെങ്കിൽ ഈ ബിരിയാണി ചെമ്പിൻ്റെ ദുരൂഹതയും, ഇതെല്ലാം വലിയ സംശയങ്ങൾ, ധാരാളം കാര്യങ്ങളുണ്ട്. മുഖ്യമന്ത്രിക്ക് ഒന്നും ഒളിക്കാനില്ലെങ്കിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഈ പരിഭ്രാന്തിയുടെ ആവശ്യമില്ല.
ഇത്രയും ഭയമുള്ള ഒരാൾ ഈ ഉരുപിടിച്ച വാളിനിടയിലൂടെയൊക്കെ നടന്നുപോയി എന്ന് വീമ്പടിക്കുന്ന ആളല്ലേ? ഇത്രയും ഭയമുള്ള ഒരാൾ എന്തിനാ ഇത്രയും പോലീസുകാരെ നിർത്തിയിട്ട് പ്രസംഗിക്കാൻ വരുന്നത്? എന്നാൽ പിന്നെ വീട്ടിലിരുന്നാൽ പോരെ. പിണറായി വിജയൻ നാഴികക്ക് 40 വട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാഷ്ട്രീയ ധാർമ്മികത പഠിപ്പിക്കുന്ന ആളാണ്. നരേന്ദ്രമോദി കള്ളക്കടത്ത് കേസിൽ പ്രതിയായിട്ടില്ല. നരേന്ദ്രമോദി രാജ്യത്തെ വഞ്ചിച്ചിട്ടില്ല, വഞ്ചിക്കുകയുമില്ല. അതുകൊണ്ട് നരേന്ദ്രമോദിയെ രാഷ്ട്രീയ ധാർമ്മികത പഠിപ്പിക്കുന്ന ഒരാൾ ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉയർന്നു വരുമ്പോ സുരേഷ് പ്രതിയായ ഗൂഢാലോചന കേസിൽ സരിത എസ് നായരെ സാക്ഷിയാക്കി. സ്വപ്ന പി സി ജോർജുമായി ഗൂഢാലോചന നടത്തി എന്ന് സരിത മൊഴി നൽകി. ഫെബ്രുവരി മുതൽ ഗൂഢാലോചന നടന്നതായി അറിയാമെന്ന മൊഴിയിൽ പറയുന്നുണ്ട്. സ്വപ്നയ്ക്ക് നിയമസഹായം നൽകുന്നത് പി സി ജോർജ് ആണെന്നും സരിത 24നോട് പറഞ്ഞു. ഇന്നലെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്രത്യേക സംഘം എസ് ഐ ടിയിലെ അംഗമാണ്. പി സി ജോർജുമായിട്ടുള്ള ഫോൺ സംഭാഷണം ലീക്ക് ചെയ്ത് പുറത്തു വന്നല്ലോ, ആ സംഭാഷണത്തെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. പി സി ജോർജ് സംസാരിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഇത് ചെയ്യാമെന്ന് ചോദിച്ചു, ഡിസ്ക്രൈബ് ചെയ്യാമെന്ന് ചോദിച്ചു. അത് ഞാൻ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗൂഢാലോചന എന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചിരുന്നു. അപ്പം അവരുടെ കയ്യിൽ തെളിവുണ്ടായിരുന്നില്ല എന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. കാര്യം ജയിലിൽ വെച്ച് ഒളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒരു കൊഫെപ്പോസി തടവുകാരിയാണ്. അപ്പം ഒളിച്ച് സംസാരിച്ചപ്പോ അവരുടെ കയ്യിൽ എവിഡൻസ് ഇല്ലാത്തത് കൊണ്ട് ആണ് ഒന്നും ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞു. രണ്ടാമത് ഇവര് പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് പങ്കില്ല, ശിവശങ്കറിനാണ്. പക്ഷെ ശിവശങ്കറിനെതിരെ പോലും എന്റെ കയ്യിൽ ഒന്നും സംസാരിക്കാനില്ല. എന്നെ വന്ന സി ഡി ആറും മറ്റുള്ള ബന്ധങ്ങളും വെച്ചിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞതനുസരിച്ച് അയാളെ പ്രതിയാക്കിയത് ഒരു കേസിലെങ്കിലും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണും. തത്സമയ സംപ്രേഷണം ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ശരിയൊക്കെയാണ്. അതായത് ഇതിനകത്ത് ഒരു ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞു. സർക്കാരിൽ ഭീതിയാണ്, വെപ്രാളമാണ് എന്ന് പറഞ്ഞു. പോലീസ് ഇക്കാര്യത്തിൽ അനധികൃതമായും അനാവശ്യമായും ഇടപെടൽ നടത്തി ഈ പ്രതിയുടെ മീതെ സമ്മർദ്ദം ചെലുത്തി അവരെ ഭീഷണിപ്പെടുത്തി. ശരി, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ് കൊച്ചിയിൽ. ഇപ്പോൾ തങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ ശരിയാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. സ്വപ്നയുടെ സുഹൃത്തായ ഷാജ് കിരണും ഇബ്രാഹിം തമിഴ്നാട്ടിലേക്ക് കടന്നതായി സൂചന. ആരോപണങ്ങൾക്ക് പിന്നിൽ ആരെന്ന് വീഡിയോ സഹിതം തെളിവ് പുറത്തുവിടുമെന്ന് ഷാജ് കിരണിന്റെ സുഹൃത്ത് ഇബ്രാഹിം 24നോട് പറഞ്ഞു. മൊബൈലിൽ ഡിലീറ്റായ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ തമിഴ്നാട്ടിലെത്തിയതാണെന്ന് അവർ പറയുന്നു. മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങളിൽ അഭിഭാഷകനും എച്ച് ആർ ഡി എസിനും പങ്കുണ്ടെന്നും ഇബ്രാഹിം പറഞ്ഞു. അതിനകത്ത് എച്ച് ആർ ഡി എസിന്റെ ഓഫീസിൽ ഞങ്ങൾ അന്ന് അവരെ ഭീഷണിപ്പെടുത്തി എന്നാണല്ലോ ഞങ്ങൾക്കെതിരെ അവർ പരാതി പറഞ്ഞിട്ടുണ്ട്. അവർ ആ ഓഡിയോ ക്ലിപ്പ് റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പുള്ള രംഗങ്ങളാണ് അതിനകത്തുള്ളത്. വീഡിയോ ഞങ്ങൾ ഭീഷണിപ്പെടുത്തിയോ എന്ന് ചോദിച്ചാൽ ഭീഷണിയല്ല, ഞമ്മൾ ഒരു അടുത്ത ആറ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഉപദേശം പോലെ കുറച്ച് റഫായിട്ട് പറഞ്ഞു. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഇപ്പൊ അതായത് ഞമ്മളോ അടുത്ത ഒരാൾ കുടുങ്ങാതെ ഇരിക്കാൻ വേണ്ടി ഞങ്ങൾ കൊടുത്ത ഒരു ഉപദേശം. എന്നാലേ ആ ഓഡിയോ ക്ലിപ്പ് ഞങ്ങൾ ഇന്നലെ രാത്രിയാണ് കേൾക്കാൻ കഴിഞ്ഞത്. കുറെ ഭാഗങ്ങൾ എന്റെയോ സാജിക്കിരന്റെയോ ശബ്ദമല്ല, വേറെ ആരോ സംസാരിക്കുന്നതാണ്. അപ്പൊ ഞങ്ങൾ അതിനെതിരെ പോലീസിൽ കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി പോവാണ്. നമുക്ക് ഈ വാർത്തയുടെ മറ്റു വിശദാംശങ്ങളിലേക്ക് വരാം. ഇപ്പോൾ വളരെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വാർത്തയിലേക്ക് നമുക്ക് പോകാം. തിരുവനന്തപുരത്ത് ഫ്ളാറ്റ് നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞു വീണ് അപകടം. ഒരു തൊഴിലാളി മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ട്. ഫയർഫോഴ്സ് എത്തി രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. ശ്യാമാർ ബാബു വിവരങ്ങൾ ചേർന്നുണ്ട്. ശ്യാം, ഇത് എവിടെയാണ് തിരുവനന്തപുരത്ത് അപകടം ഉണ്ടായിട്ടുള്ളത്? എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്യാം? തിരുവനന്തപുരം മോഡൽ സ്കൂളിന്റെ സമീപത്ത്, മോഡൽ സ്കൂളിന്റെ പുറകുവശത്ത് നിർമ്മാണം നടക്കുന്ന ഫ്ളാറ്റിനരികിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. വളരെ ദാരുണമായിരിക്കുന്ന സംഭവമാണ്. അതായത് രണ്ട് തൊഴിലാളികൾ ഈ ഫ്ളാറ്റ് നിർമ്മാണത്തിന്റെ ഭാഗമായിരുന്നു. ഈ തൊഴിലാളികൾ ഇതിന് തൊട്ടടുത്തുള്ള ഒരു ചെറിയ വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടെ ആ കെട്ടിടത്തിന്റെ പകുതി ഭാഗമാക്കാണെന്ന് അവിടെ ഇരുന്ന് അവർ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടെ ആ ഭാഗം ഇടിഞ്ഞ് താഴേക്ക് വീണു. ഏതാണ്ട് 50 അടിയോളം താഴ്ചയിലേക്ക് ഇത് ഇടിഞ്ഞു വീഴുകയായിരുന്നു. രണ്ട് തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്, പശ്ചിമ ബംഗാൾ സ്വദേശികളാണ്. അതിൽ ദീപക് വർമ്മൻ എന്ന തൊഴിലാളിയെ അല്പസമയം മുമ്പ് രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിലേക്ക്, ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു തൊഴിലാളി കുടുങ്ങിക്കിടക്കുകയാണ്. ആ തൊഴിലാളിക്ക് ജീവനുണ്ട്, അദ്ദേഹത്തിന് സാരമായ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് പോകാൻ ആ തൊഴിലാളിയെ നമുക്ക് കാണാൻ സാധിക്കും. വളരെ ദാരുണമായിട്ടുള്ള സംഭവങ്ങളാണ് കാണുന്നത്. കാരണം ആ തൊഴിലാളി അവിടെ നിന്ന് ഉറക്കെ നിലവിളിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലൊരു സ്ലാബിനടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതിൽ ഫ്രാക്ചർ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹത്തെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതോറും അദ്ദേഹം ഉറക്കെ നിലവിളിക്കുകയാണ്. അദ്ദേഹത്തിന് കൂടുതൽ പരിക്കുകൾ ഏൽക്കാതെ
അവിടെ നിന്നും രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ഫയർഫോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് മുക്കാൽ മണിക്കൂർ മുമ്പാണ് ഈ സംഭവം നടന്നത്. ഒരു വലിയ ദുരന്തം, അതായത് കൂടുതൽ തൊഴിലാളികൾ, ഒട്ടനവധി തൊഴിലാളികൾ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ. ഈ സമയത്ത്, അതായത് അപകടം നടന്ന സമയത്ത് രണ്ട് തൊഴിലാളികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അപകടത്തിൻ്റെ ഒരു വ്യാപ്തി അത് കുറയ്ക്കുന്നതിന് അത് കാരണമായി. തൊഴിലാളികൾ, മറ്റു തൊഴിലാളികളെല്ലാം തന്നെ ഈ ഫ്ളാറ്റിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായി അവർ ഈ ഫ്ളാറ്റിലേക്ക് മാറിയിരുന്നു. രണ്ട് തൊഴിലാളികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു തൊഴിലാളിയാണ് ഇപ്പോഴും അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഈ രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ വളരെ ദാരുണമായ ദൃശ്യം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ആ തൊഴിലാളിയുടെ ശരീരത്തിൽ നിന്നും രക്തം വാർന്നു പോകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലിന് സാരമായ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. മണ്ണ് മാറ്റിയിട്ട് മാത്രമേ അദ്ദേഹത്തെ അവിടെ നിന്നും എടുക്കാൻ സാധിക്കുകയുള്ളൂ. ആ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ വലിയ കോൺക്രീറ്റ് സ്ലാബാണ് ഇടിഞ്ഞു വീണിരിക്കുന്നത്. ഇതൊരു വാൾ ഫിത്തി നേരത്തെ തന്നെ തീർത്തിരുന്നതാണ്. അതായത് ആ മണ്ണ് ഇടിയാതിരിക്കാൻ വേണ്ടി ഒരു ഫിത്തി, സിമെൻറ്റ് ഫിത്തി അവിടെ തീർത്തിരുന്നു, ഒരു കോൺക്രീറ്റ് ഫിത്തി അവിടെ തീർത്തിരുന്നു. പക്ഷേ ആ കോൺക്രീറ്റ് ഫിത്തി അടക്കം ഇടിഞ്ഞ് താഴേക്ക് വരികയായിരുന്നു. ആ തൊഴിലാളികൾ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ ഒക്കെ തന്നെ കാണാൻ സാധിക്കും. ഇപ്പോഴും ആ അടുപ്പ് അവിടെ കത്തിക്കിടക്കുന്നുണ്ട്. ആ പാചകപ്പുരയിൽ അടുപ്പ് കത്തുന്നുണ്ടായിരുന്നു. കുറച്ച് മുമ്പ് അത് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ തൊഴിലാളികൾ. അതിനിടെയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. ഏതായാലും ഫയർഫോഴ്സ് ഈ തൊഴിലാളിയെ ജീവനോടെ രക്ഷപ്പെടുത്തുന്നതിനും അതുപോലെ കാര്യമായ പരിക്കൾ ഏൽക്കാതെ അദ്ദേഹത്തെ പുറത്തെടുക്കാനുള്ള ഒരു ശ്രമം ഫയർഫോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ശ്രമം വിജയിക്കട്ടെ എന്ന് നമുക്ക് പറയാം. ഏതായാലും ഈ ഒരു ദാരുണമായിരിക്കുന്ന ഒരു സംഭവം തന്നെ പറയേണ്ടി വരും. ഈ രണ്ട് തൊഴിലാളികൾ മാത്രമല്ലായിരുന്നെങ്കിൽ വലിയ ഒരു ഈ അപകടത്തിൻ്റെ വ്യാപ്തി അങ്ങേയറ്റം വർദ്ധിക്കുമായിരുന്നു. കാരണം ഒട്ടനവധി തൊഴിലാളികൾ അവിടെ തങ്ങുന്നതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം തന്നെ രക്ഷാപ്രവർത്തനം തുടങ്ങാൻ കഴിഞ്ഞു ശ്യാം. തീർച്ചയായും ഗോപീഷ്ണൻ, അതായത് തിരുവനന്തപുരം നഗരത്തിന്, അതായത് തമ്പാനൂരിൽ നിന്ന് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. മോഡൽ സ്കൂളിൻ്റെ പുറകുവശത്തായിട്ടാണ് ഈ സംഭവം. അതായത് മോഡൽ സ്കൂളിൻ്റെ പുറകുവശത്തായിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് തന്നെ ഫയർഫോഴ്സും പോലീസിൻ്റെ സംവിധാനവും എല്ലാം തന്നെ ഉണ്ട്. ഉടൻ തന്നെ പോലീസും ഫയർഫോഴ്സും ഈ വിവരം അറിയുകയായിരുന്നു. മാത്രമല്ല ഈ ഫ്ളാറ്റിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആളുകളും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അവർ ഉടൻ തന്നെ പോലീസിനെയും ഫയർഫോഴ്സിനെയും ഈ വിവരം അറിയിച്ചു. അപ്പോൾ തന്നെ ഫയർഫോഴ്സും പോലീസും ഈ സ്ഥലത്തേക്ക് പാഞ്ഞെത്തി. അതിനുശേഷമാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ ദീപക് വർമ്മൻ എന്ന പശ്ചിമബംഗാൾ സ്വദേശിയെ ഇവിടെ നിന്നും രക്ഷിക്കാൻ ഫയർഫോഴ്സിന് സാധിച്ചു. അയാൾക്ക് കാര്യമായ പരിക്കുകളൊന്നും തന്നെ ഇല്ല എന്നാണ് പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും അറിയിച്ചിരിക്കുന്നത്. അയാളിപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇപ്പോൾ ഈ അടിയിൽപ്പെട്ട് കിടക്കുന്ന തൊഴിലാളിയോട് ഫയർഫോഴ്സ് സംസാരിച്ചു. നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു എന്ന് ഫയർഫോഴ്സ് ചോദിച്ചു. ആ തൊഴിലാളി പറഞ്ഞ മറുപടി രണ്ടു പേർ മാത്രമായിരുന്നു എന്നാണ് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികളും പറഞ്ഞിരിക്കുന്നത് രണ്ട് പേർ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിൽ ഒരു തൊഴിലാളിയെ രക്ഷിച്ചു. രണ്ടാമത്തെ തൊഴിലാളിയുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അയാളുടെ കൈയാണ് ആ കാണുന്നത്. അദ്ദേഹത്തെ മണ്ണിനടിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമം അവർ നടത്തി വരികയാണ്. അദ്ദേഹത്തിൻ്റെ കാലാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. മണ്ണ് നീക്കം ചെയ്ത ശേഷം മാത്രമേ അദ്ദേഹത്തെ പുറത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് അല്ലാത്ത പക്ഷം അദ്ദേഹത്തിന് സാരമായ പരിക്കേൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മണ്ണ് നീക്കി അദ്ദേഹത്തിന് പരിക്കുകളില്ലാതെ തന്നെ പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമം ഫയർഫോഴ്സ് നടത്തി വരികയാണ്. വളരെ കഠിനമായിട്ടുള്ള ഒരു ശ്രമം തന്നെ നടത്തി വരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു വലിയ അപകടം പിടിച്ചൊരു മേഖലയിലാണ് അവരും നിൽക്കുന്നത്. അതിൻ്റെ മുകളിലൊക്കെ തന്നെ മണ്ണ് ഇടിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ മണ്ണ് പുറത്തേക്ക് കൂടുതൽ ഇടിയുന്നതിന് മുൻപ് തന്നെ ആ തൊഴിലാളിയെ പുറത്തെടുത്ത് കൊണ്ടുവരുന്നതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗോപികൃഷ്ണൻ. നമ്മൾ ഈ കാണുന്നത് തിരുവനന്തപുരത്ത് തൈക്കാടുള്ള മോഡൽ സ്കൂളിൻ്റെ പിറകുവശമുള്ള സ്ഥലമാണ്. അവിടെ ഒരു ഫ്ളാറ്റ് നിർമ്മാണത്തിനിടെയാണ് മണ്ണിടിഞ്ഞ് വീണ് അപകടമുണ്ടായത്. ഒരു തൊഴിലാളി ഇപ്പോൾ മണ്ണിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഈ തൊഴിലാളിയുടെ പകുതി ഭാഗം, ശരീരത്തിൻ്റെ പകുതി ഭാഗം മണ്ണിന് പുറത്തേക്ക് ഉണ്ട്. ബാക്കി കാൽഭാഗമാണ് മണ്ണിൽ, കാലിൻ്റെ ഭാഗമാണ് മണ്ണിൽ കുടുങ്ങിക്കിടക്കുന്നത്. മണ്ണ് നീക്കം ചെയ്ത് ഈ തൊഴിലാളിയെ തിരികെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം നടത്തുന്നു ഫയർഫോഴ്സും പോലീസും ചേർന്ന്. അപകടം ഉണ്ടായ സമയം നിമിഷങ്ങൾക്കകം തന്നെ പോലീസും ഫയർഫോഴ്സും അവിടെ പാഞ്ഞെത്തി രക്ഷാപ്രവർത്തനം തുടങ്ങി. രണ്ട് തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. അതിൽ ഒരാളെ വളരെ വേഗം തന്നെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞു. മറ്റേയാളുടെ ശരീരഭാഗം, അതായത് കാലിൻ്റെ ഭാഗം മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. മണ്ണ് നീക്കം ചെയ്ത് പതുക്കെ അയാൾ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വളരെ വേഗം തന്നെ ഈ തൊഴിലാളിയെ വലിയ പരിക്കുകൾ കൂടാതെ പുറത്തെടുക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഉടൻ തന്നെ അഗ്നിശമന സേനാംഗങ്ങളും അതോടൊപ്പം പോലീസും സംഭവ സ്ഥലത്തേക്ക് പാഞ്ഞെത്തി രക്ഷാപ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വലിയ അപകടമില്ലാതെ ഈ തൊഴിലാളിയെ നമുക്ക് പുറത്തെടുക്കാൻ കഴിയുമെന്ന ആശ്വാസ വാർത്ത നമുക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ തിരുവനന്തപുരത്ത് നിന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് ഫ്ളാറ്റ് നിർമ്മാണത്തിലിരിക്കുന്ന ഫ്ളാറ്റിനെ വെച്ചാണ് അപ്രതീക്ഷിതമായ മണ്ണിടിഞ്ഞു വീണ് അപകടമുണ്ടായത്. ഭാഗ്യത്തിന് രണ്ട് തൊഴിലാളികൾ മാത്രമാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. കൂടുതൽ തൊഴിലാളികൾ ഉണ്ടാകേണ്ട സമയമായിരുന്നു. പക്ഷേ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ അപകടത്തിൻ്റെ വ്യാപ്തി വളരെ വലുതാകുമായിരുന്നു. ശ്യാമാർ ബാബു ഞങ്ങളുടെ പ്രതിനിധി അവിടെ നിന്ന് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ശ്യാം, ഈ രക്ഷാപ്രവർത്തനത്തിന് ഒരു പുരോഗതി ഉണ്ടല്ലോ അല്ലേ? മണ്ണ് നീക്കം ചെയ്ത് പുറത്തേക്ക് എടുക്കുക എന്നതാണല്ലോ അവർ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും ഗോപികൃഷ്ണൻ, ഈ സംഭവം ഇപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ആൾ നമുക്കൊപ്പം ഉണ്ട്.
എന്തായിരുന്നു സംഭവിച്ചത്? ഇവിടെ പാചകം ചെയ്തുകൊണ്ടിരുന്നവരാണ്. ഞാനിവിടെ തൊട്ട് താഴെയാണ് കടകെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാം അവിടെയാണ് ജാവടിക്കാൻ എടുക്കാനൊക്കെ വരുന്നത്. അപ്പം ഈ ഒരു സൗണ്ട് കേട്ടോണ്ട് ഞങ്ങളെല്ലാം അവിടെ നിന്ന് ഓടി വന്ന് ടപ്പിന് ഒരു ആംബുലൻസ് ഒക്കെ വന്ന് അപ്പോൾ രണ്ടുപേരിലും ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ചെറിയ പരിക്കേ ഉള്ളൂ. അപ്പോൾ ഇയാൾക്കാണ് ഈ മണ്ണിൻ്റെ അടിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. അദ്ദേഹത്തിന് നല്ല പരിക്കുകളുണ്ട്, രക്ഷപ്പെട്ട്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇനി വേറെ അതിനകത്ത് ആരുമില്ല, ആ രണ്ടുപേരെ ഉള്ളായിരുന്നു, ഒരാളെ പോയി, ഒരാളെ ഇയാൾ മാത്രമേ ഉള്ളെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. വേറെ ഇനി ആരുമില്ല എന്നുള്ളത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. തീർച്ചയായും രണ്ടുപേർ മാത്രമാണ് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. തൊഴിലാളിയെ രക്ഷിക്കുന്നതിൻ്റെ ഒരു ശ്രമത്തിൻ്റെ ഒരു ഭൂരിഭാഗം, ഏതാണ്ട് 70% ആ കാര്യത്തിൽ ഫയർഫോഴ്സ് വിജയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ തൊഴിലാളിയുടെ അവിടെ നിന്ന് ആ ഭാഗത്തു നിന്നുള്ള മണ്ണ് നീക്കം ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ആ മണ്ണിനടിയിൽ പെട്ടു, അതായത് ആ കോൺക്രീറ്റ് സ്ലാബിനും മണ്ണിനും അടിയിൽപ്പെട്ടിരിക്കുകയാണ്. കോൺക്രീറ്റ് സ്ലാബിൽ ഈ സ്ലാബിനടിയിലുള്ള മണ്ണ് നീക്കം ചെയ്ത് മാത്രമേ ആ കാല് ആ തൊഴിലാളിയുടെ കാല് പുറത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതും വളരെ ശ്രമകരമായ ഒരു ജോലിയാണ്. കാരണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ ഈ സ്ലാബ് ഇപ്പോൾ ഇരിക്കുന്ന ആ സ്ലാബ് കൂടുതൽ താഴേക്ക് പോകും. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ ഭാഗത്ത്, അതായത് ആ കാലിൻ്റെ ഇരിക്കുന്ന ഭാഗത്ത് മാത്രം മണ്ണ് നീക്കം ചെയ്ത തൊഴിലാളി, അതായത് ചെറിയൊരു കമ്പിപ്പാര ഉപയോഗിച്ചുകൊണ്ട് ആ കാലിരിക്കുന്ന ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്ത് തൊഴിലാളിയെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് ഫയർഫോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ശ്രമകരമായ ജോലി എന്ന് തന്നെ പറയേണ്ടി വരും. വളരെ അപകടകരമായിട്ടുള്ള ഒരു ജോലി. ആ നേരത്തെ തന്നെ ഈ വളരെ അപകടം പിടിച്ച ഒരു സ്ഥലമാണ് ഇപ്പോൾ ഈ സ്ഥലം. വീണ്ടും മണ്ണിടിയുന്നു, വീണ്ടും മണ്ണ് മുകളിൽ നിന്ന് ഇടിയുന്നു. ഇപ്പോൾ ഗോപിഷ്ഠൻ അല്പസമയം മുമ്പ് വീണ്ടും ഇപ്പോൾ ഈ സെക്കൻഡിൽ ഒരല്പം മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് പോയി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഒരു വലിയ ഒരു അപകടം പിടിച്ചൊരു മേഖലയാണ്. അവിടെയാണ് ഈ ഫയർഫോഴ്സ് വളരെ ശ്രമകരമായി ഈ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു വലിയൊരു ഉദ്യമത്തിനാണ് അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയൊരു ഉദ്യമം എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മളിവിടെ വന്നപ്പോൾ ഏതാണ്ട് ഈ അപകടം നടന്ന ഏതാണ്ട് 10 മിനിറ്റിനുള്ളിൽ നമ്മളിവിടെ എത്തിയിരുന്നു. ആ സമയം മുതൽ നമ്മൾ കാണുകയാണ് അവരുടെ ശ്രമകരമായ ഒരു ജോലി നമ്മൾ കാണുകയാണ്. ആ സമയത്ത് ഈ തൊഴിലാളിയുടെ ഏതാണ്ട് തോൾഭാഗം അത്രയും മാത്രം പുറത്തേക്ക് എടുക്കാൻ സാധിച്ചിരുന്നുള്ളൂ. ഇപ്പോൾ ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ പകുതിയോളം ഭാഗം ഈ പുറത്തേക്ക് എടുക്കാൻ ഫയർഫോഴ്സിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് മണ്ണിൻ്റെ ആ കാല് മാത്രമാണ് ഇപ്പോൾ അടിയിലുള്ളത് എന്നാണ് മനസ്സിലാകുന്നത്. നേരത്തെ ഞാനിവിടെ ആദ്യ സമയത്ത് വന്ന സമയത്ത് കണ്ടത് അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് തോൾഭാഗം മാത്രമായിരുന്നു ഈ മണ്ണിനടിയിൽ ഉണ്ടായിരുന്നത്. തോൾഭാഗം പുറത്തോട്ട് ഉണ്ടായിരുന്നുള്ളൂ, തോൾഭാഗം മുതലേ പുറത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഏതാണ്ട് പകുതിയിലധികം ഭാഗം അദ്ദേഹത്തെ പുറത്തേക്ക് എടുക്കുവാൻ ഫയർഫോഴ്സിന് സാധിച്ചു. ഇപ്പോൾ ആ ഒരു അവരുടെ ഒരു ഉദ്യമമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വലിയ സ്ലാബ് വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് അഗ്നിശമന സേനാംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇപ്പോൾ ആ മണ്ണിനടിയിൽ അകപ്പെട്ടിരിക്കുന്ന തൊഴിലാളിയെ വലിയ പരിക്കുകൾ കൂടാതെ പുറത്തെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾക്ക് മുന്നിൽ ഇപ്പോൾ ആകാംക്ഷയോടുകൂടി നമ്മൾ ഉറ്റുനോക്കുന്നത്. പാറക്കല്ലുകളും അതോടൊപ്പം മണ്ണും ഒക്കെ നീക്കം ചെയ്ത് കാലിൻ്റെ ഭാഗമാണ് ഇപ്പോൾ മണ്ണിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഏതാണ്ട് മുക്കാൽ ഭാഗവും മണ്ണിനടിയിലായിരുന്നു, പക്ഷേ ഇപ്പോൾ കാലിൻ്റെ ഭാഗം മാത്രം മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ്. തിരികെ ഈ തൊഴിലാളിയെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ശ്യാമാർ ബാബു ആണ് വിവരങ്ങൾ നൽകുന്നത്. ശ്യാം, ഈ എത്രത്തോളം പുരോഗതി ഉണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിൽ ഇപ്പോൾ? അവിടെ നിന്ന് ശ്യാമിനെ കാണാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ? ആ തീർച്ചയായും, തീർച്ചയായും ഗോപികൃഷ്ണൻ. ഇത് ഞാൻ വന്ന സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഏതാണ്ട് ഈ അപകടം നടന്ന ഏതാണ്ട് 10 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ ഇവിടെ എത്തിയിരുന്നു. ആദ്യ സമയത്ത് ഞാൻ കാണുമ്പോൾ ഏതാണ്ട് ഈ തൊഴിലാളിയുടെ തോൾഭാഗം പുറത്തേക്കായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് കാലിൻ്റെ അത് മാത്രമാണ് ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. വലിയൊരു ശ്രമം, വലിയൊരു ഉദ്യമം നടത്തിക്കൊണ്ട് അവരവരുടെ നേരത്തെ ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞത്, ഏതാണ്ട് 70% അവർ ഈ ഉദ്യമത്തിൽ വിജയിച്ചു കഴിഞ്ഞു. ആ ഒരു ഉദ്യമത്തിന് ഏതാണ്ട് ഒരു 30% മാത്രമാണ് അവർക്ക് ഇതിൽ നിന്ന് വിജയിക്കാൻ ഈ തൊഴിലാളിയെ പുറത്തെടുക്കാനുള്ളതെന്നാണ് മനസ്സിലാകുന്നത്. നമ്മൾ ആദ്യം ഘട്ടം തൊട്ട് തന്നെ ഇത് കാണുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വാക്കുപയോഗിച്ചത്. ഏതാണ്ട് 70% അവർ ആ ഉദ്യമത്തിൽ വിജയിച്ചു എന്നത്. ഏതായാലും ഈ കാലിൻ്റെ ഒരു ഭാഗം മാത്രം അത് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ, തൊഴിലാളി എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. തൊഴിലാളി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ആംബുലൻസ് സൗകര്യങ്ങളെല്ലാം തന്നെ പുറത്ത് തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആ കോട്ടൺ ഹില്ലിൻ്റെ പിൻഭാഗത്തൂടെയുള്ള വാഹനം നിയന്ത്രിച്ചിട്ടുണ്ട്. അതുവഴി വാഹനങ്ങൾ വിടരുത് എന്ന് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് അതുവഴി വാഹനം വിടുകയാണെങ്കിൽ മോഡൽ സ്കൂളിൻ്റെ പുറകുവശത്തൂടെയുള്ള ആ റോഡ് വഴി വാഹനം വിടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്തുകൂടി വാഹനം വിടുകയാണെങ്കിൽ കൂടുതൽ മണ്ണിടിയാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുതന്നെ അവിടെ ആ തടഞ്ഞിരിക്കുക, റോഡ് തടഞ്ഞിരിക്കുകയാണ്. നേരത്തെ ഒരല്പം മണ്ണ് വീണ്ടും ഇടിഞ്ഞ് താഴേക്ക് പോയിരുന്നു. അതുകൊണ്ട് തന്നെ അപകടം പിടിച്ചൊരു സ്ഥലമായതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ തൊഴിലാളിയെ പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമം ഫയർഫോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സിൻ്റെ ചുരുക്കം ഉദ്യോഗസ്ഥരാണ് ഇറങ്ങിയിരിക്കുന്നത്. കാരണം മണ്ണിടിയാനുള്ള സാധ്യത ഉള്ളത് തന്നെ അമിത ഭാരം കൊടുക്കാൻ സാധിക്കില്ല. അത് മാത്രമല്ല, ഈ മോഡൽ സ്കൂളിൻ്റെ പുറകുവശത്ത് ആരെയും തന്നെ നിർത്തിയിട്ടില്ല. പോലീസ് അവിടെ നിന്ന് മുഴുവൻ ആളുകളെയും നീക്കം ചെയ്തിട്ടുണ്ട്. ആ മണ്ണിന് ഭാരം കൊടുക്കുകയാണെങ്കിൽ ഈ ഭാഗത്തോട്ടുള്ള മണ്ണ് വീണ്ടും ഇടിയാനുള്ള ഒരു സാധ്യത കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ദൃശ്യമാണ് കാണുന്നത്. ഈ ഫയർഫോഴ്സ് ഉപയോഗിക്കുന്ന അവരുപയോഗിക്കുന്ന ക്യാപ്പിൽ മണ്ണ്
വാരി അത് നീക്കം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അവർ ഉപയോഗിക്കുന്ന അവർ തലയിൽ വെക്കുന്ന ക്യാപ്പാണ്, അത് സുരക്ഷയ്ക്ക് വേണ്ടി വയ്ക്കുന്ന ക്യാപ്പാണ്. ആ ക്യാപ്പിലടക്കം അവർ മണ്ണ് വാരി നീക്കം ചെയ്യുകയാണ്. അതായത് വലിയ ഉപകരണങ്ങളൊന്നും തന്നെ ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കില്ല. കാരണം വലിയ രീതിയിൽ മണ്ണ് എടുക്കുകയാണെങ്കിൽ ഈ വലിയ കോൺക്രീറ്റ് സ്ലാബ് വീണ്ടും ഇടിഞ്ഞ് താഴാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് തന്നെ അവർ ചെറിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് കാണുന്നത്. ആ തൊഴിലാളിയുടെ തലയിൽ നിന്ന് രക്തം വാർന്ന് പോകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ തലയിൽ മുറിവേറ്റിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ക്യാമറയിൽ അത് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കുമോ എന്നറിയില്ല. തൊഴിലാളിയുടെ തലയിൽ നിന്ന് രക്തം വാർന്നു പോകുന്നുണ്ട്, അത് തലയ്ക്ക് മുറിവേറ്റിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കുകളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ, അദ്ദേഹത്തെ എത്രയും വേഗം തന്നെ പുറത്തെടുക്കാൻ സാധിക്കട്ടെ എന്നാണ് കാണുന്നത്. നമ്മൾ ആദ്യം വന്നപ്പോൾ കണ്ട ഒരു ദാരുണമായ ദൃശ്യങ്ങളായിരുന്നു. കാരണം അദ്ദേഹത്തെ ഓരോ ഘട്ടത്തിലും അവരിങ്ങനെ പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കുന്നവരും അദ്ദേഹം ഉറക്കെ നിലവിളിക്കുന്നുണ്ടായിരുന്നു. ഉറക്കെ നിലവിളിക്കുകയും ഉറക്കെ ആ നിലവിളി എനിക്ക് ഇവിടെ നിന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം നിലവിളിക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴേതായാലും അത് ആ ഒരു പകുതി ഭാഗം ആ അത്തരത്തിലുള്ള ഒരു മണ്ണിന് പൂർണ്ണമായും മണ്ണിനടിയിൽ കിടക്കുന്നതിൽ നിന്ന് കുറച്ച് ഭാഗം കാര്യങ്ങളിൽ കുറച്ചുകൂടി ഏതാണ്ട് ഒരു 70% ഫയർഫോഴ്സ് വിജയം കാണുകയും ഇപ്പോൾ ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ സംസാരിക്കുകയാണ്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അഗ്നിശമനയുടെ സേനയുടെ അംഗങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട്. അവരുടെ ക്യാപ്പിലാണ് മണ്ണ് വാരി നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ക്യാപ്പിൽ മണ്ണ് വാരി നീക്കം ചെയ്തുകൊണ്ട് കൂടുതൽ അവരെ എത്രയും വേഗം അദ്ദേഹത്തെ പുറത്തെടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഉപകരണം, അതായത് ഒരു കമ്പിപ്പാര മാത്രമാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. മറ്റു വലിയ ഉപകരണങ്ങൾ, ഏതാണ്ട് ഈ മൺവെട്ടി പോലെയുള്ള എന്തെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ മണ്ണ് ഈ വലിയ സ്ലാബ് ഇടിഞ്ഞ് താഴേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. അത് സാധ്യത എന്നല്ല, അത് അങ്ങനെ തന്നെ സംഭവിക്കുക. അതുകൊണ്ട് അത്തരത്തിൽ ഒഴിവാക്കുന്നതിന് വേണ്ടി പരമാവധി ചെറിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെറുതായിട്ട് ആ കാലിൻ്റെ മാത്രം ഭാഗത്തെ മണ്ണ് ഇടിഞ്ഞ് മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് മണ്ണ് ആ ഭാഗത്തെ കല്ല് മാത്രം മണ്ണ് മാറ്റിക്കൊണ്ട് അദ്ദേഹത്തെ പുറത്തെടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അഗ്നിശമന സേനയുടെ അംഗങ്ങൾ ഈ തൊഴിലാളിയെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഏതാണ്ട് ഇപ്പോൾ ഒരു മണിക്കൂറോടുകൂടി അടുക്കുകയാണ്, ഈ ഒരു രക്ഷാപ്രവർത്തനം ഒരു മണിക്കൂറോട് അടുക്കുകയാണ്. ഗോപികൃഷ്ണൻ, ഒരു മണിക്കൂറായി മണ്ണിനടിയിൽപ്പെട്ട തൊഴിലാളിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള അഗ്നിശമന സേനാംഗങ്ങളുടെ പരിശ്രമം തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് മുക്കാൽ ഭാഗവും മണ്ണിനടിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാലിൻ്റെ ഭാഗം ഇപ്പോഴും മണ്ണിനടിയിൽ തന്നെയാണ്. ഒരു കോൺക്രീറ്റ് സ്ലാബ് ഇടിഞ്ഞ് വീണ് അതിന് മുകളിലാണ് മണ്ണ് കിടക്കുന്നത് എന്നാണ് ശ്യാമാർ ബാബുവിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സ്ലാബിൻ്റെ ഭാഗം കൂടി നീക്കം ചെയ്തിട്ട് വേണം ഈ തൊഴിലാളിയെ പുറത്തേക്ക് എടുക്കാൻ. നമുക്ക് ഇതേ സമയം തന്നെ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, മുഖ്യമന്ത്രി കോട്ടയത്തെ ചടങ്ങിൽ വലിയ മാറ്റം. ആർക്ക്? രണ്ടു കൂട്ടർക്കും. ഒരു കൂട്ടർ ഉയർച്ചയിലേക്ക്, മറ്റൊരു കൂട്ടർ താഴ്ചയിലേക്ക്. ഉയർച്ചയിലേക്ക് അതിസമ്പന്നർ, താഴ്ചയിലേക്ക് പാവപ്പെട്ടവർ. ആരാ ഈ നയം കൊണ്ടുവന്നത്? ഇപ്പൊ നയം തീവ്രമായി നടപ്പാക്കുന്നത് BJP ഗവൺമെന്റ്, ഒരു സംശയമില്ല. പക്ഷേ നയത്തിന്റെ ആദ്യ ആളാര്? രാജ്യത്തിലെ കോൺഗ്രസ്, കോൺഗ്രസ് ഗവൺമെന്റ്. അനുഭവത്തിലൂടെ എന്തെങ്കിലും പഠിച്ചോ? തെറ്റായിപ്പോയി എന്ന് കാണുന്നുണ്ടോ? ഇപ്പോഴെങ്കിലും ആ സാമ്പത്തിക നയമല്ല വേണ്ടത് എന്ന് കാണുന്നുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് അനുഭവമുണ്ടല്ലോ സർവീസ് മേഖലയിൽ സ്വീകരിച്ച നിഷേധ നടപടികൾ, നിയമന നിരോധനം, മറ്റു കാര്യങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഇവിടെ ഉയർന്നു വന്നിരുന്നു, ഓർമ്മയില്ലേ? ഞാൻ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം നാം ഓർക്കണം, ഈ ആഗോളവൽക്കരണ നയത്തിൻ്റെ ഭാഗമായുള്ള നടപടികൾ രാജ്യത്താകെ സ്വീകരിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ കേരളത്തിന് നിൽക്കാൻ കഴിയുന്നു. അതൊരു പ്രത്യേകത തന്നെയാണ്. ആ പ്രത്യേകത പല രീതിയിൽ നാം അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ സർവീസ് മേഖലയുടെ ഉദാഹരണം എടുത്താൽ, സർവീസ് മേഖലയെ വലിയ തോതിൽ തകർക്കുന്ന നിലപാടാണ് ആഗോളവൽക്കരണ നയത്തിൻ്റെ ഭാഗമായി രാജ്യമാകെ അംഗീകരിച്ചു പോകുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം,
കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധി സമ്മേളനം കോട്ടയത്തെ മാമൻ മാപ്പിള ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ് മുഖ്യമന്ത്രി. രാജ്യത്ത് വർഗീയ ശക്തികൾ നടത്തുന്ന ഇടപെടലുകളെ കുറിച്ച്, അതിനെ പ്രതിരോധിക്കേണ്ട, രാഷ്ട്രീയമായി പ്രതിരോധിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച്, ന്യൂനപക്ഷ വർഗീയതയും എത്രത്തോളം ഭൂരിപക്ഷ വർഗീയതയെ പോലെ അപകടകരമാണ് എന്ന് തുടങ്ങിയ സമകാലിക വിവാദ വിഷയങ്ങളെ പരാമർശിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം പുരോഗമിക്കുന്നത്. ഇവിടേക്കുള്ള പ്രധാനപ്പെട്ട വാർത്തകളാണ് ബ്രേക്കിംഗ് വേഴ്സ് പരിശോധിക്കുന്നത്. അയൽവാസിയുടെ കുളിമുറിയിൽ മൊബൈൽ ക്യാമറ വെച്ചതിന് പാലക്കാട് CPM ബ്രാഞ്ച് സെക്രട്ടറിക്കെതിരെ കേസ്. കൊടുമ്പമ്പലപ്പറമ്പ് ബ്രാഞ്ച് സെക്രട്ടറി ഷാജഹാനെതിരെയാണ് പോലീസിന്റെ നടപടി. വീട്ടമ്മയുടെ പരാതിയെ തുടർന്ന് പാലക്കാട് സൗത്ത് സ്റ്റേഷനാണ് IT ആക്ട് പ്രകാരം കേസെടുത്തത്. പാർട്ടി പൂർണ്ണമായ പിന്തുണ നൽകിയെന്നും പോലീസിൽ പരാതി നൽകാനാണ് നിർദ്ദേശം നൽകിയതെന്നും വീട്ടമ്മ 24നോട് പറഞ്ഞു. പരാതി നൽകാൻ പോകുന്നതിന് മുൻപ് തന്നെ പാർട്ടി പ്രതിക്കെതിരെ നടപടിയെടുത്തുവെന്നും പരാതിക്കാരി പറഞ്ഞു. ആദ്യം നമുക്കൊരു അനക്കം പോലെ ഫീൽ ചെയ്തു. നമ്മളെ ഒരു ക്ലോത്ത് ഇട്ടിട്ടായിരുന്നു അത് മറിച്ചിട്ടുണ്ടായിരുന്നു ജനാല. അപ്പോൾ അത് ഇളകുന്ന പോലെ ഫീൽ ചെയ്തു. ചിലപ്പോൾ കാറ്റിൻ്റെ ആവാം എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. ഇന്ന് പെട്ടെന്നാണ് സംശയം തോന്നി. താഴെ തന്നെ ഇരുന്നപ്പോൾ എറോളിലൂടെ കൂടെ ഫോണും ക്യാമറയും കൈയും കൂടെ വരുന്നത് കണ്ട് ഞാൻ നിലവിളിക്കുകയായിരുന്നു. ചെറിയൊരു സംശയം എന്ന് പറയാൻ അയാൾ ഓടുന്ന പോലെ ഞങ്ങൾക്ക് ജനലിൽ നോക്കുന്ന സമയത്ത് ഹസ്ബൻഡിന് അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതാണോ എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ ഒരു എവിഡൻസും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ശരി, ഹെൽപ്പിനായിട്ടായിരുന്നു നമ്മൾ ആ വ്യക്തിനെ വിളിക്കാം, ആ വഴിയിലൂടെയാണ് ഓടിയിരിക്കുന്നതെന്ന് പറയാൻ വേണ്ടി വിളിക്കുമ്പോഴാണ് നമ്മളെ കയ്യിലുള്ള ഫോൺ റിംഗ് ചെയ്യുന്നത് നമ്മൾ അറിയുന്നത്. പാർട്ടി നമുക്ക് ഫുൾ സപ്പോർട്ടീവ് ആയിരുന്നു. അറിഞ്ഞ സമയം തന്നെ പാർട്ടിയിലുള്ള മെമ്പേഴ്സും മഹിളാ അസോസിയേഷൻകാരും എല്ലാവരും നമുക്ക് സപ്പോർട്ടീവ് ആയിട്ട് വന്നിരുന്നു. എന്താണെങ്കിലും ഈ ആ കേസിൽ നിന്ന് പിന്മാറരുത് എന്നാണ് അവർ നമുക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം. എന്തിനും ഫുൾ സപ്പോർട്ടീവ് ആയിട്ട് പാർട്ടി ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. നിഖിൽ പ്രമേഷാണ് പാലക്കാട് എന്ന് വിവരങ്ങൾ വായിച്ചിരുന്നത്. നിഖിൽ, ഏത് ഇപ്പോൾ ഈ പാർട്ടി അടക്കം നൽകിയ പിന്തുണയെക്കുറിച്ചൊക്കെ ഈ വിട്ടമ്മ പറയുന്നുണ്ട്, ഈ എന്തെങ്കിലും തരത്തിലുള്ള മുൻവൈരാഗ്യമോ മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നോ ഈ പ്രതിയായ നേരത്തെ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന ഷാജഹാന് ഈ കുടുംബത്തോട്, എന്താണ് അവിടെ ഉണ്ടായത് നിഖിൽ? ഈ യുവതിയുടെ വീടിന്റെ തൊട്ടടുത്ത വീട്ടിലാണ് ഈ കുടുംബ അമ്പലപ്പറമ്പ് ബ്രാഞ്ച് സെക്രട്ടറി ഷാജഹാന്റെ വീട്. ഇവർ തമ്മിൽ പക്ഷേ കുടുംബപരമായോ അല്ലെങ്കിൽ അയൽവാസികൾ എന്നുള്ള നിലയിലോ അടുത്ത ബന്ധം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ലൈഫ് മിഷൻ, ഈ ലൈഫ് പദ്ധതിയിൽ വീട് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഈ പാർട്ടി ഇരുവരും പാർട്ടി പ്രവർത്തകരാണ് അവർ സംസാരിച്ചിരുന്നു എന്നതിനപ്പുറത്തേക്ക് അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം അതായത് നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് ഇനിയിപ്പോൾ ബ്രേക്കിംഗ് അവേഴ്സ് പൂർത്തിയാവുകയാണ്. അതിന് ബ്രേക്കിംഗ് അവേഴ്സിന്റെ സമയം ഇവിടെ പൂർത്തിയാകുന്നു. ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളായിരുന്നു ബ്രേക്കിംഗ് അവേഴ്സിൽ നമ്മൾ പരിശോധിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.